നബിയെ കുറിച്ച് നമ്മൾ എത്രയെത്ര പഠിച്ചാലും എത്രയെത്ര അറിഞ്ഞാലും ആ ചരിത്രം നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായ സാക്ഷ്യമായി നിലകൊള്ളുകയാണെന്ന് മാത്രമല്ല, നമുക്കവിടുത്തെ കണ്ടെത്താൻ കഴിയുന്നത് അന്നഹു ബശറു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനാണ് എന്നതാണ്. നമുക്കിടയിൽ ഒരു മനുഷ്യനായി ജീവിച്ച ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് സമ്മാനിച്ച, നമുക്ക് എന്തുകൊണ്ടും മാതൃകയായി സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ നൽകിയ ഒരു മഹാപ്രതിഭാസമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിലും അതുപോലെ ഒരു സൃഷ്ടിയുമില്ല, അതുപോലെ മനുഷ്യനില്ല എന്ന് മാത്രമല്ല, ഒരു സൃഷ്ടിയും പ്രവാചകർക്ക് തുല്യനായിട്ടില്ല. ഏറ്റവും വലിയ ഗുണങ്ങളുടെ സവിശേഷതകളുടെ സത്യവിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും മനസ്സുകളുടെ അകത്തളങ്ങളിൽ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ അടയാളമായി ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം മുഴങ്ങുകയാണ്. ലോകത്തൊരു നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ ആ പ്രവാചകരുടെ നാമങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിലൂടെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പ്രകീർത്തനങ്ങൾ നിരന്തരമായി നമുക്കിടയിൽ പറയപ്പെടുകയാണ്, പാടപ്പെടുകയാണ്, അവതരിപ്പിക്കപ്പെടുകയാണ്. എത്ര ചർച്ച ചെയ്താലും ഒരാൾക്കും മതിയാകാത്ത സ്നേഹത്തിന്റെ മഹാപ്രപഞ്ചമായി, മഹാവസന്തമായി, നിത്യവസന്തമായി നമുക്ക് മുമ്പിൽ വരുന്നു ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ നബിയോട് നമുക്കുണ്ടാകേണ്ട ബന്ധം? നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചുവല്ലോ. ഒന്നിരുന്നു കൊണ്ട് നിങ്ങൾ ആലോചിക്കൂ വിശ്വാസികളെ, എന്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നമുക്കുള്ള ബന്ധം? അതെങ്ങനെയാണ് ആവേണ്ടത്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വല്ലാത്ത ഒരു വചനമാണ്. ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് അവനവന്റെ കാര്യങ്ങളാണ് അല്ലേ? എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ കാര്യമാണ്, ഏറ്റവും സുപ്രധാനമായത് എന്റെ ആഹാരമാണ്, എന്റെ വസ്ത്രമാണ്, എന്റെ സന്തോഷമാണ്, എല്ലാം എന്റേതാണ്. ഞാൻ പ്രഥമമായി മുൻഗണന നൽകുന്നത് എന്റെ കാര്യങ്ങൾക്കാണ്. ഒരാൾ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കും ഞാൻ എന്ന വാക്കാണെന്ന് പലരും പറയാറുണ്ട്, അങ്ങനെ വിലയിരുത്തപ്പെടാറുണ്ട്. അവനവനാണ് ഏതൊരാൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയുള്ള സംഗതി അവനവന്റെ കാര്യമാണ്. എന്നാൽ അല്ലാഹു പറയുന്നത് അങ്ങനെയാവരുത്, പിന്നെ എങ്ങനെയാവണം? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിങ്ങളുടെ ശരീരങ്ങളുണ്ടല്ലോ, നിങ്ങളുണ്ടല്ലോ, നിങ്ങളുണ്ടല്ലോ, നിങ്ങളെക്കാൾ വലിയ സ്നേഹം, നിങ്ങളെക്കാൾ വലിയ അടുപ്പം, നിങ്ങളെക്കാൾ വലിയ ബന്ധം, നിങ്ങളെക്കാൾ വലിയ പരിഗണന, നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കാൾ വലിയ പ്രാധാന്യം നൽകേണ്ടയാളാണ് അന്നബിയു അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത. നമുക്കത് സാധ്യമാവണം. അതിനാണ് നമ്മൾ ഈ സംസാരം നടത്തുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഹിഷാം എന്ന സ്വഹാബി പറയുകയാണ്, കുന്നാ മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ആഖിദു ബിയദി ഉമറ ബിനിൽ ഖത്താബ്. ഞങ്ങൾ നബിയോട് കൂടെ ഒരു സദസ്സിലിരിക്കുകയാണ്. റസൂലുള്ള സ്നേഹത്തോടെ തന്റെ സഹചാരിയായ ഉമറുൽ ഫാറൂഖിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്.
ഫഖാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെ അടുത്തിരിക്കുമ്പോ ആ സ്നേഹം ഇങ്ങനെ ഒരു വലിയ തന്നലായി, ഒരു ഇളം തന്നലായി, മുഹമ്മദുർ റസൂലിന്റെ സാന്നിധ്യം ഇങ്ങനെ അനുഭവപ്പെട്ട ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ നഫ്സീ, ഞാൻ എന്നെ കൂടാതെ എന്റെ കാര്യം തന്നെയാണ് എനിക്ക് പ്രാധാന്യം. അത് അങ്ങനെയാവുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാമുണ്ടോ അതിനേക്കാളൊക്കെ, ലഅന്ത അഹബ്ബു ഇലയ്യ, അങ്ങാണ് നബിയേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളെന്ന് ആര് പറയുന്നു? നിങ്ങൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോ സത്യവിശ്വാസികളിൽ പെട്ട ചില ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെയാണ്. മഹാന്മാരെ, അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളെ സ്വർഗത്തിൽ വെച്ച് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെയാണ്. അങ്ങനെ നിങ്ങൾ കാണുന്നവരിൽ ഏറ്റവും ഉയരത്തിൽ കാണുന്നയാളാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പറയുകയാണ്, ഉമറേ, ഫഇന്നഹു വല്ലാ ലാ വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. അതുപോലെ ഉമറെ, നിന്നെക്കാൾ നിന്റെ സ്നേഹം എന്നോട് വേണം, നിന്നെക്കാൾ നിന്റെ താല്പര്യം എന്നോട് വേണം, നിന്നെക്കാൾ നിന്റെ ഇഷ്ടം എന്നോട് വേണം. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മറുപടി നൽകിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പിന്നെ രണ്ടാമതൊന്ന് സംസാരിക്കേണ്ടതില്ലല്ലോ, ഫഇന്നഹു വല്ലാ ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സീ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നബിയെ, എന്റെ ശരീരത്തെക്കാൾ എനിക്കങ്ങ് ഇഷ്ടമാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കെന്നേക്കാൾ എനിക്കങ്ങ് അങ്ങ് മാത്രം മതി നബിയേ, എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം അങ്ങയോടാണ്. ഫഖാല നബിയു അൽ ആനയാ ഉമർ, ഇപ്പോഴാണ് ഉമറേ നിന്റെ സ്നേഹം പരിപൂർണമായത്. അതുകൊണ്ടല്ലേ ചലനമറ്റ് കിടക്കുന്ന മുഹമ്മദുർ റസൂലിന്റെ ശരീരത്തിലേക്കൊണ്ട്, ഇല്ല എന്റെ റസൂല് വിട പറഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം വാനലോകത്തേക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയതുപോലെ, അവിടുന്ന് ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നത് പോലെ എന്റെ റസൂല് തിരിച്ചു വരുന്നതാണ്, ഒരിക്കലും അവിടുന്ന് വിട പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അത് പറഞ്ഞാൽ ഈ വാളുകൊണ്ട് അവന്റെ തല ഞാൻ എടുക്കുമെന്ന് സ്നേഹത്തോടെ പറഞ്ഞ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആശയം മനസ്സിൽ കൊണ്ട് നടന്ന മഹാവ്യക്തിത്വമായിരുന്നു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ട്, എന്തിനാണ് നമ്മൾ നമ്മെക്കാൾ വലിയ പ്രാധാന്യം നൽകുന്നത്? ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്, വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് കാരണങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത കാരണങ്ങൾ നമുക്ക് നമ്മെക്കാൾ വലിയ പ്രാധാന്യം. ഒന്ന്, നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഏതു ശരീരം? രാവിലെ നന്നായിട്ട് കുളിച്ച് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി ഉള്ള നിറം മറ്റുള്ളവർ കാണുന്നതിന്റെ പേരിൽ മുഖത്ത് ഉള്ള ക്രീമുകൾ മുഴുവൻ വാരിത്തേച്ച് വളരെ ഭംഗിയായി മാത്രം, എനിക്ക് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്തമാണ്, എല്ലാ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട പത്രത്തിൽ ഒരു പരസ്യം ഉണ്ടാവാറുണ്ട്. ആലുവയിൽ ഉണ്ടാവാറുണ്ട്, ഇവിടെ ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അയ്യപ്പ ഫാർമസിയുടെ ഒരു പരസ്യം നിങ്ങൾ കാണാറുണ്ടോ? ശരീരം വെളുക്കാൻ, കറുപ്പ് നിറം മാറാൻ മരുന്നൊന്നിന്റെ പേരൊന്നും ഉണ്ടാവില്ല, അയ്യപ്പ ഫാർമസി. എന്നിട്ട് ആരെങ്കിലും വെളുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്കൊട്ട് അറിയുകയില്ല. എനിക്ക് തോന്നിപ്പോവാറുള്ളത് ഇവർക്ക് ഏറ്റവും നല്ല മാർഗം
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങുക എന്നുള്ളതാണ്. കാരണം അവിടെ എല്ലാവരും കറുത്ത വർഗ്ഗക്കാരാണല്ലോ, അവർക്കുണ്ടാവില്ല വെളുക്കാൻ നല്ല ആഗ്രഹം. അവിടെ അയ്യപ്പ ഫാർമസിയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ വെളുക്കാൻ ആഗ്രഹിച്ച് നമ്മൾ നടക്കുന്ന നമ്മുടെ ശരീരം, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് 60 കിലോയും 70 കിലോയും ഒക്കെ ഇങ്ങനെ എടുത്തുയർത്തിയിട്ട് നല്ല മസിൽ പവറോടുകൂടെ നടക്കുന്ന നമ്മുടെ ശരീരം, എല്ലാം കൊണ്ടും ഭംഗിയാക്കി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, ഇതിന്റെ അവസ്ഥ എന്താകും നാളെ പരലോകത്ത്? അല്ലാഹു തന്നെ പറയട്ടെ, ശഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. കേട്ടോളൂ, വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ, അല്ലാഹുവിനെ ധിക്കരിച്ച് അഹങ്കാരികളായി ഈ ലോകത്ത് ജീവിതം കഴിച്ചു കൂട്ടിയ ആളുകളുടെ അവസാന അഭയമായ നരകത്തിലേക്ക് അല്ലാഹു തആലായുടെ മലക്കുകൾ അവരെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയൂ, അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. اللهم اني اسالك الجنه واعوذ بك من النار. നമ്മൾ ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ അല്ലാഹു തആല നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ അവിടെ എത്തിയാൽ, അല്ലെങ്കിൽ അവർ മഹ്ഷറിൽ എത്തിയാൽ, ഹത്താ ഇദാ മാജാഊഹ, അങ്ങനെ അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ, ഷഹിദ അലൈഹിം സംഉഹും, അവരുടെ ചെവി അവർക്കെതിരായി സാക്ഷി പറയും എന്ന് ഖുർആൻ. ചിന്തിക്കണം, ചെവി കൊണ്ട് കേട്ട അനാവശ്യമായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, ഏഷണികൾ, പരദൂഷണങ്ങൾ, അല്ലാഹു ഹറാമാക്കിയ സംഗീതത്തിന്റെ ലോകങ്ങൾ അല്ലാഹു തആല ഹറാമാക്കിയ കേൾക്കരുത് എന്ന് പറഞ്ഞ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ആ ചെവി തുറന്നു പറയും എന്ന് ഖുർആൻ. പിന്നെയോ, വഅബ്സാറുഹും, ദുഷിച്ച കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കണ്ണുകൾ പറയുകയാണ്. അതുമാത്രമല്ല, വജുലൂദുഹും, ഇനി ബാക്കി എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ വിളിച്ചു പറയുന്നത് അവരുടെ തൊലികളായിരിക്കും. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു തആല പറയുകയാണ്. യാസീനിൽ അല്ലാഹു പറയുന്നത്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. അവർക്ക് മിണ്ടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ മഹ്ശറിലെ വിചാരണയുടെ വേളയിൽ അവരുടെ കൈകൾ സംസാരിക്കുകയാണ്, അവരുടെ കാലുകൾ സംസാരിക്കുകയാണ്, അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ സംസാരിക്കുകയാണ്. മനുഷ്യൻ അല്ലാഹുവിനോട്, അല്ലാഹുവേ, എനിക്ക് സാക്ഷിയായിട്ട് മലക്കുകൾ വേണ്ട റബ്ബേ, എനിക്ക് സാക്ഷിയായിട്ട് വേറെ ഒന്നും വേണ്ട റബ്ബേ, എനിക്ക് സാക്ഷിയായി ഞാൻ തന്നെ മതിയല്ല എന്ന് പറയുമ്പോഴാണ് അവന്റെ വായ കൊണ്ടൊന്നും സംസാരിക്കാൻ കഴിയാതിരിക്കുന്നത്. ഈ വായ കൊണ്ടന്നെ എത്രയോ അസത്യങ്ങൾ അവൻ സത്യമാക്കി മാറ്റിയത്, എത്രയോ ഇല്ലാത്ത കാര്യങ്ങൾ അവൻ ഉണ്ടെന്ന് പറഞ്ഞത്, അവൻ പലതും നേടിയെടുത്തത്, അവൻ പലതും നഷ്ടപ്പെടുത്തിയത്. എന്നാൽ ഇനി വായ കൊണ്ട് നിനക്കതിനൊരവസരമില്ല. കൈകൾ ചെയ്തത് അത് പറയട്ടെ, കയലുകൾ ചെയ്തത് പറയട്ടെ. ഇങ്ങനെ ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വെച്ച്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമുക്കെതിരായി നമ്മുടെ കൈകളും കാലുകളും അവയവങ്ങളും സാക്ഷി പറയുമ്പോ
അല്ലാഹുവിന്റെ റസൂല് വരുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി നമ്മെക്കാൾ താല്പര്യത്തോടെ, നമ്മെക്കാൾ ആവേശത്തോടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ആ സന്ദർഭത്തിൽ നമുക്ക് റസൂലിന്റെ കൈപിടിക്കാനുള്ള അവസരം നൽകുമാറാവട്ടെ. റസൂലുള്ള പറയുകയാണ്, മഹ്ശറിൽ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഒരു സിംഹാസനം നൽകും. എല്ലാവരും അവിടെ പോയിരിക്കും. ഞാനിരിക്കില്ല. എന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും അല്ലാഹു തആല നരകത്തിൽ കടത്തുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കില്ല എന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്തു ചൊല്ലു. മുഹമ്മദുർ റസൂലുള്ളാഹി യൗമ യദ്ഉ ആദമു വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ. കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സൂര്യന്റെ കഠിനമായ താപം ഒരു ചാണകല കത്തിജ്വലിച്ച് വിയർപ്പിൽ മുങ്ങിത്താൻ ആളുകൾ അവശരാകുമ്പോ ഓരോ പ്രവാചകന്മാരും എന്റെ കാര്യം എന്റെ കാര്യം എന്ന് നിലവിളിക്കുമ്പോ എന്റെ സമുദായം ഇവിടെ, എന്റെ സമുദായം ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇല്ലാ അയാ സയ്യിദി ഖൈറൻ നബി. എല്ലാവരും ഓടിയകലുമ്പോ, എല്ലാവരും നമ്മിൽ നിന്ന് അപ്രത്യക്ഷരാകുമ്പോ സ്നേഹത്തിന്റെ മഹാവെളിച്ചമായി, കൈപിടിക്കുന്ന മഹാപ്രകാശമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമുക്ക് നമ്മെക്കാൾ വലിയ ബന്ധം ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാകണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. സ്വന്തത്തെക്കാൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം എന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. പരിശുദ്ധി തൻ ദിശയിൽ നിന്നുയർന്നൊരു പ്രകാശിക്കുന്ന മിന്നൽ പിണരാണോ, പരിശുദ്ധി തൻ ദിശയിൽ നിന്നുയർന്നൊരു പ്രകാശിക്കുന്ന മിന്നൽ പിണരാണോ, മാഞ്ഞു പോവാത്ത പ്രഭയുതിർക്കുന്ന മിന്നിത്തിളങ്ങും തീജ്വാലയാണോ. വള്ളത്തോളിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രകീർത്തന കാവ്യത്തിന്റെ വചനങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഐഹികമായ ഈ ലോകത്ത് എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ ഭൗതികമായ, അതിനെല്ലാം ഒരു കാരണക്കാരനുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അല്ലാഹു പറയട്ടെ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും يَتْلُو عَلَيْهِمْ آيَاتِهِ وَيُزَكِّيهِمْ وَيُعَلِّمُهُمُ الْكِتَابَ وَالْحِكْمَةَ. നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ നടത്തുന്ന നിരവധി വചനങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്താണ് പറയുന്നത്? ലഖദ് മന്നല്ലാഹ്, അല്ലാഹു തആല അവന്റെ ഔദാര്യം നൽകിയിരിക്കുകയാണ് അലൽ മുഅ്മിനീന, വിശ്വാസികളുടെ മേലിൽ. അവർക്കിടയിൽ നിന്ന് അല്ലാഹു തആല ഒരു നബിയെ അയച്ചുവല്ലോ, ആ നബിയാണല്ലോ അവർക്ക് വിജ്ഞാനം നൽകിയത്, ആ നബിയാണല്ലോ അവരെ സംസ്കരിച്ചത്, ആ നബിയാണല്ലോ ലോകത്തിന്റെ എല്ലാ അധർമ്മങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അരാജകത്വങ്ങളിൽ നിന്നും ഇരുട്ടിൽ നിന്നും സത്യത്തിന്റെ നീതിയുടെ ധർമ്മത്തിന്റെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളായി മാറിയത്,
ഒരു മനുഷ്യൻ മനുഷ്യനായി മാറിയത്, അതിന്റെ പരിപൂർണമായ കാരണം അവകാശപ്പെടാൻ കഴിയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നിയോഗമില്ലായിരുന്നുവെങ്കിൽ, അവിടുത്തെ പ്രബോധനമില്ലായിരുന്നുവെങ്കിൽ, അവിടുത്തെ സഹനമില്ലായിരുന്നുവെങ്കിൽ, അവിടുത്തെ ത്യാഗമില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ അരാജകങ്ങളിലൂടെ അരാജകത്വങ്ങളിലൂടെ മുന്നോട്ട് പോകുമായിരുന്നു. അവർക്ക് സംസ്കാരം അറിയാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് ജ്ഞാനത്തിന്റെ വലിയ വെളിച്ചത്തിലേക്ക് നടന്നെത്താൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും കടപ്പാടുള്ളയാൾ നമ്മളുടെ സ്വന്തം ശരീരങ്ങളെക്കാളും താല്പര്യത്തോടെ നാം സ്നേഹിക്കേണ്ടയാൾ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രകാശമായി വെളിച്ചമായി നമ്മൾ കൊണ്ട് നടക്കേണ്ടയാൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മാതൃകകൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് വലിയ സ്വാധീനങ്ങൾ ചെലുത്തും. കാരണം നമ്മൾ മാതൃകയാക്കുന്നത് ഏറ്റവും ഉത്തമരായ ആളുകളെയാണ്. നമ്മൾ മാതൃകയാക്കേണ്ടതും അങ്ങനെയുള്ളവരെയാണ്. നമ്മുടെ മാതൃക, നമ്മുടെ റോൾ മോഡൽസ് ഏറ്റവും നല്ലവർ, ഏറ്റവും ശ്രേഷ്ഠരായവർ. അതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. എത്രയെത്ര സംഭവങ്ങളാണ്! സ്വന്തം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തനിക്ക് അപായമുണ്ടായാലും വേണ്ടില്ല, തന്റെ സമ്പത്തില്ലാതെയായാലും പ്രശ്നമില്ല, കരളിന്റെ കഷ്ടമായി ജീവനു തുല്യം ഞാൻ കൊണ്ടു നടക്കും എന്റെ ഹബീബിനെ എന്ന് ലക്ഷ്യം വെച്ചയാളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, فبينما نحن جلوس في بيت ابي بكر في نهر اللهيرا ഒരുച്ച സമയത്ത് ഞങ്ങളെല്ലാവരും അബൂബക്കറിന്റെ വീട്ടിൽ, എന്റെ പിതാവിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആരോ പറഞ്ഞു, ഇതാ നബിയാണല്ലോ ഈ വരുന്നത്, ഈ അസമയത്ത് വരുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാതിരിക്കില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നോ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും കുടുംബത്തോടും സലാം പറഞ്ഞു. അബൂബക്കറെ, വലിയ ഒരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്, ഏതായാലും നീയൊന്ന് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ കൊണ്ടുപോയി എന്റെ ഉപ്പയോട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തഅദന ഫഅദിന ലഹു ഫദഖല ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നീ ഖദ് ഉദിന ലീ ഫിൽ ഖുറൂജ്. അബൂബക്കറെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഈ നാട് ഒഴിവാക്കാൻ, ഇവിടെ നിന്ന് പലായനം ചെയ്യാൻ എന്നെ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കതിന് സമ്മതം ലഭ്യമായിരിക്കുകയാണ്. പെട്ടെന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അസ്സ്വഹാബത്ത യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് അവസരമുണ്ടാകുമോ? അസ്സ്വഹാബത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാം ഹിജ്റയുടെ കഷ്ടപ്പാടുകളെ കുറിച്ച്. ശത്രുക്കൾ പാത്തും പതുങ്ങിയും ഇരിക്കുന്നുണ്ടെന്നതിനെ സംബന്ധിച്ച്, എന്റെ നാടും എന്റെ കുടുംബവും ഞാൻ ഒഴിവാക്കണമെന്നതിനെ കുറിച്ച്. അസ്വഹാബത്ത യാ റസൂലല്ലാ, അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് അവസരമുണ്ടാകുമോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, അതെ, എന്റെ കൂടെ വരാൻ നിന്നെ തെരഞ്ഞെടുക്കാനാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. എന്റെ ഉപ്പയായ അബൂബക്കറിന്റെ കണ്ണിലൂടെ, കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുകാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വമാ കുന്തു അഹ്സിബു അന്ന അഹദ യബ്കി മിനൽ ഫർഹി, സന്തോഷം കൊണ്ടൊരാളുടെ കണ്ണ് നിറയുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരിൽ ഒരാളായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബിയോട് കൂടെ ചെല്ലാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞപ്പോ ഫബകാ അബൂബക്കർ മിനൽ ഫറഹി, സന്തോഷം കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി. ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ ഓർത്തു പോവുകയാണ്.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ ഉറക്കെ ഉറക്കെ ആവേശത്തോടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ നബി ഓർത്താല കണ്ണു നിറയും അബൂബക്കറിന്റെ കണ്ണുകൾ നിറയും റസൂലുള്ള ഇല്ലാത്ത ഒരു ജീവിതം അവർക്ക് സങ്കൽപ്പിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് മദീനയിലെ പള്ളിയിലെ മിമ്പർ നോക്കിക്കൊണ്ട് സമിഅത്തു അബൂബക്കർ അലാ ഹാദൽ മിമ്പർ യഖൂൽ ഖലീഫയായ അബൂബക്കർ ഒരിക്കൽ മിമ്പറിന്റെ മുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ് പെട്ടെന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞു സമിഅത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ മിണ്ടാൻ കഴിയുന്നില്ല പിന്നെ എങ്ങലടിച്ചു കരഞ്ഞു മൂന്ന് തവണ പറഞ്ഞു സമിഅത്തു നബിയ യഖൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയുന്നത് ഞാൻ കേട്ടു നബി പറയുന്നത് ഞാൻ കേട്ടു മൂന്നാമത്തെ തവണയാണ് മുറിച്ചു മുറിച്ച് ആ പാചകം പൂർത്തിയാക്കിയത് ലം തുഉതു ശൈഅം ബഅദ കലിമത്തിൽ ഇഖ്ലാസി മിസ്ലൽ ആഫിയ നിങ്ങൾക്ക് ഈമാൻ അല്ലാഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അൽ ആഫിയ ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് കിട്ടണമെങ്കിലും ആരോഗ്യം വേണം ആഖിറം കിട്ടണമെങ്കിലും ആരോഗ്യം വേണം അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യം തേടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ ഇത് കരഞ്ഞുകൊണ്ടാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്കിടയിൽ ഒരുപാട് ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾ രോഗാവസ്ഥ ആരോഗ്യമില്ലാത്ത അവസ്ഥ രോഗാവസ്ഥ പലരും ഉണ്ടാകും നമ്മളിങ്ങനെ ആരോഗ്യത്തോടുകൂടെ നടക്കുകയായിരിക്കും അപ്പോഴായിരിക്കും കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ചെറിയ ഒരു വേദന വരുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ പറഞ്ഞു ഇത് ഇവിടുന്ന് പരിശോധിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ നോക്കുമ്പോൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുക എത്രയും വേഗം തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം ക്യാൻസറാണെന്ന് മനസ്സിലാവും അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ അങ്ങനെയുള്ള വേദനകളൊന്നും ഞങ്ങൾക്കാർക്കും നീ നൽകല്ല റബ്ബേ ആമീൻ നീ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ് ഇത് കരഞ്ഞുകൊണ്ടാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സ്വഹാബികൾ അവിടുത്തെ വീടിനരികിലൂടെ പോകുമ്പോൾ ഗദ്ഗദ കണ്ടരാകുമായിരുന്നു തലയും താഴ്ത്തിയിട്ടായിരുന്നു അവിടുന്ന് പോയിരുന്നത് പ്രവാചകൻ ഒരു മുഅദ്ദിനുണ്ടായിരുന്നല്ലോ ഇസ്ലാമിന്റെ ബാങ്കുലിനാദത്തിന്റെ മധുര മനോഹരമായ ശബ്ദം ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നതിൽ ആദ്യമായി ചരിത്രത്തിൽ സാക്ഷിയായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ള ഇല്ലാത്ത പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ മനസ്സ് വന്നില്ല കാരണം ബാങ്ക് വിളിക്കാൻ ചെന്നാൽ ബിലാലിന്റെ മനസ്സിൽ ഓടി വരുമായിരുന്നു മുഹമ്മദ് റസൂല് ബാങ്കിന്റെ സമയമാകുമ്പോ അതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന രംഗം ഇഖാമത്തിന്റെ സമയമാകുമ്പോ ബിലാലേ ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്ന ശബ്ദം ഇനി അവിടെ നിന്നില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ വയ്യ ഇനി അവിടെ നിന്നില്ലാത്ത ഈ പ്രദേശത്ത് എനിക്ക് കഴിയാൻ വയ്യ ദൂരേക്ക് പലായനം ചെയ്യുകയാണ് ഷാമിലേക്ക് ഷാമിൽ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് മാ ഹാദൽ ജഫാഉ യാ ബിലാൽ എന്തേ ബിലാലെ നീ എന്നിൽ നിന്ന് പോയത് എന്താണ് ബിലാലെ നിനക്ക് എന്നോടൊരു പിണക്കം ഞെട്ടി ഉണരുന്നു പൊട്ടിക്കരയുന്നു പിറ്റേ ദിവസം വാഹനത്തിൽ കയറിയിട്ട് വിശുദ്ധമായ മദീനയിൽ ചെന്ന് റസൂലുള്ളാന്റെ റൗളയിൽ ചെന്ന് സിയാറത്ത് ചെയ്യുകയാണ് ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ തങ്ങളാണ് നാട് ഭരിക്കുന്നത് ചരിത്രം പറയുന്നുണ്ട്
ഉമറിന്റെ വലിയ ആഗ്രഹം, ഹസനും ഹുസൈനും വലിയ ആഗ്രഹം, റളിയല്ലാഹു അൻഹും ബിലാലിന്റെ ബാങ്കൊന്ന് കേൾക്കാൻ, റസൂലുള്ളാഹിയുടെ ആ ഓർമ്മ ഒന്ന് മനസ്സിൽ തികട്ടി വരാൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, എല്ലാവരും നിർബന്ധിച്ചു ബിലാലെ ഒന്ന് ബാങ്ക് കൊടുക്കുമോ, ഞങ്ങൾക്കതൊന്ന് കേൾക്കാനുള്ള മോഹത്തിന് വേണ്ടിയാണ്. അവസാനം മദീന പള്ളിയില് ബാങ്ക് വിളിക്കുന്ന ഭാഗത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കയറി. കയറുമ്പോൾ തന്നെ കാൽപാടങ്ങൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു, കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു, ഹബീബിന്റെ സുന്ദരമായ പുഞ്ചിരിക്കുന്ന വദനം മുമ്പിൽ വരുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കാൻ തുടങ്ങി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീനയിൽ നിന്ന് ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി, പെണ്ണുങ്ങൾ പുറത്തേക്കിറങ്ങി, കുട്ടികൾ പുറത്തേക്കിറങ്ങി, ഓടി വന്നു മദീന പള്ളിയുടെ ചുറ്റുഭാഗവും ജനസാഗരമായി. ആ അല്പസമയം കൊണ്ട് എല്ലാവരും ചിന്തിച്ചു പോയി, ജാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു വന്നിരിക്കുന്നു, നമുക്കിനിയും അങ്ങനെ ഒരു വസന്തം വന്നിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിയുടെ ഓർമ്മയിൽ എല്ലാവരും കരയുകയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അത് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ബിലാൽ വളരെ നിശബ്ദനായി പോയി. കാരണം ഇനി പറയേണ്ടത് മുഹമ്മദു റസൂലിന്റെ ചുണ്ടുകളിൽ അവിടുത്തെ തന്റെ സമീപത്തിരുത്തി താൻ അവിടുന്ന് കേൾക്കുമാർ. ലോകത്തെ മുഴുവൻ കേൾപ്പിച്ച ആ നാമമാണല്ലോ ഇനി കേൾപ്പിക്കേണ്ടത്, അഷ്ഹദു അൻ മുഹമ്മദ റസൂലുള്ളാ. അത് പറയാനാ സ്വഹാബിക്ക് കഴിഞ്ഞില്ല, ബോധരഹിതനായി വീണുപോയി. മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടിയ ഗുറുക്കണക്കിന് സ്വഹാബികളായ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും അത് കേട്ട് വാവിട്ട് കരഞ്ഞുപോയി എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതാണ് സ്വന്തത്തെക്കാൾ മുഹമ്മദ് മുസ്തഫ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മൾ അത് നേടിയെടുക്കാൻ കഴിയുന്നവരായിട്ട് മാറണം. വലിയ ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്, വലിയ ഒരു പ്രതീക്ഷ. ഇരുന്ന് കേൾക്കുകയാണല്ലോ, ഞാൻ പറയുകയാണല്ലോ, നമുക്കുള്ള പ്രതീക്ഷ റസൂലുള്ളാന്റെ ഒരു വചനമാണ്, മിൻ അഷദ്ദി ഉമ്മത്തി ഹുബ്ബൻ ലീ, എന്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും വലിയ സ്നേഹമുള്ള ആളുകൾ, നാസുന്യ കൂനൂന ബഅദി, എനിക്ക് ശേഷം ഉണ്ടാകുന്നവരാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വമാലി. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓരോരുത്തരും കരുതും, എന്റെ ധനമില്ലെങ്കിലും എന്റെ കുടുംബമില്ലെങ്കിലും ആരില്ലെങ്കിലും എനിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായാൽ മതി. അങ്ങനെ ഒരു മനസ്സ്, വിശുദ്ധമായ മദീനയിൽ പോകാൻ അല്ലാഹു എനിക്ക് അവസരം നൽകിയപ്പോ എന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കണ്ണൂർ ജില്ലക്കാരിയായ ഒരു സ്ത്രീ. അവർ മദീനയിൽ വെച്ചങ്ങ് മരിച്ചുപോയി. മദീനയിൽ വെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്, ഏറ്റവും വലിയ സൗഭാഗ്യം. നബിയുടെ നാട്ടിൽ അവിടുന്ന് പറയുകയും ചെയ്തു, നിങ്ങൾക്കാർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ മദീന ജാകെ ഹം സംജേ തഖദ്ദുസ് കിസ് കോ കഹ്തേ ഹൈ ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ. മദീനയിൽ പോയപ്പോഴാണ് അവിടുത്തെ വായു അവിടുത്തെ കാറ്റ് എത്രമേൽ ശുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായതെന്ന് അല്ലാമ ഇഖ്ബാൽ തന്റെ ഒരു കവിതയിലൂടെ പറയുകയാണ്. മദീനയിലെത്തിയാൽ മരിക്കാൻ കഴിയുമെങ്കിൽ അവനത് ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ സ്ത്രീ മദീനയിൽ വെച്ച് മരിച്ചു. മദീനയിൽ നിന്നത് സംഭവിച്ചപ്പോ നാട്ടിൽ നിന്ന് മരിച്ചാൽ എന്താ ഉണ്ടാവുക നമുക്കറിയാലോ. നമ്മളെ കൊണ്ടുവരും, കുളിപ്പിക്കും, എന്നിട്ട് എല്ലാരും കൂടെ കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അവിടുന്ന് എന്താണ് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ ആ മയ്യത്തിന്റെ പിന്നാലെ തന്നെ നിന്നു. അല്ലാഹുവേ, സത്യം പറയാണ് വിചാരിച്ചു പോയി, മരിക്കുകയാണെങ്കിൽ അത് മദീനയിൽ വെച്ചായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾ മരിച്ച എത്ര ആളുകൾ നിങ്ങളെ കാണാൻ വരും, എത്ര ആളുകൾ നിങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ വരും.
എത്ര ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നാൽ ഈ സ്ത്രീയുടെ മയ്യിത്ത് നിസ്കരിക്കുന്നത് ഒരു സുബ്ഹ് നിസ്കാരത്തിന് ശേഷമാണ്. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോവുകയല്ല, മയ്യിത്ത് നിസ്കരിക്കാൻ മദീനയിൽ വന്ന ലക്ഷക്കണക്കിന്, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്ന ലക്ഷക്കണക്കിന് ആളുകൾ അല്ലാഹുമ്മഗ്ഫിർലഹ. ആരാ മയ്യിത്ത് നിസ്കരിക്കുന്നത്? നമ്മൾ പലരും മരിച്ചാൽ മുഅ്മിനെ മയ്യിത്ത് നിസ്കരിക്കാൻ യോഗ്യതയില്ലാത്ത, ഫാത്തിഹ ഓതാൻ അറിയാത്ത, മയ്യിത്ത് നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ അറിയാത്ത ആളുകളെ നിസ്കരിക്കാറുണ്ട്. പഠിക്കണം നമ്മൾ, അങ്ങനെയുള്ള ഒരു മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. പിന്നിലുള്ള ആളുകൾക്ക് തുടരാൻ കഴിയുന്നുണ്ടെങ്കിലേ മോൻ നിൽക്കേണ്ടതുള്ളൂ, ഇവനതിന് യോഗ്യതല്ല. ചില ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഉസ്താദെ മയ്യിത്ത് നിസ്കരിക്കണം, എന്തൊക്കെ അതിലുള്ള നിബന്ധനകളെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ നിസ്കരിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ അവനോട് പറഞ്ഞു, നമ്മൾ ഇത്ര മക്കളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണ്. എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് പിന്നെ എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ നാല് തക്ബീർ ചെല്ലണം, അതിന്റെ ഇടയിൽ ഇന്നതൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സലാം വീട്ടിൽ ഈ ചങ്ങാതിക്ക് അറിയാലോ, അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയിരുന്നു. അത് കാരണം മയ്യിത്ത് നിസ്കാരത്തിൽ സലാം കിട്ടിയില്ല. നോക്കുങ്ങൾ, ഈ സ്ത്രീയുടെ മയ്യിത്ത് നിസ്കരിക്കുന്നത് മദീന പള്ളിയിലെ ഇമാമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഗാമിയായി, റസൂലുള്ളാഹിയുടെ ഖലീഫമാരുടെ പിൻഗാമിയായി മദീന പള്ളിയിൽ ഇന്നുള്ള ഇമാമാണ്. ഈ സ്ത്രീയുടെ മയ്യിത്ത് നിസ്കരിക്കുന്നത് എവിടെ വെച്ച്? മാബൈന ബൈതീവ മിംബരി റൗലത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഒന്നാണെന്ന് റസൂലുള്ള പറഞ്ഞ അവിടെ വെച്ചിട്ടാ നിസ്കരിക്കുന്നത് പോരെ. നിസ്കാരം കഴിഞ്ഞു, ഞങ്ങള് മയ്യത്ത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ അത് കിട്ടുന്നില്ല. ഒരു ഇറാനി, വേറെ ഒരു സുഡാനി, ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് മയ്യത്തുമായിട്ട് ഒരു പാച്ചിലാണ്. എങ്ങോട്ട്, ഏതിലൂടെ? നിങ്ങൾ ആലോചിക്കൂ, മാവൂരിൽ നിങ്ങൾ മരിച്ചാൽ ഈ ടൗണിലൂടെ അല്ലേ കൊണ്ടുപോകുന്നത്? ആരുടെയൊക്കെ വീടിന്റെ മുമ്പിലൂടെയാ കൊണ്ടുപോകുന്നത്? ആരൊക്കെ നടന്ന വഴിയിലൂടെയൊക്കെയാ കൊണ്ടുപോകുന്നത്? എന്നാൽ ആ സ്ത്രീയുടെ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോയത് ഹബീബായ റസൂലുള്ളാന്റെ റൗളാ ശരീഫിന്റെ മുമ്പിലൂടെയാണ്. അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമ അവരുടെ കബറുകൾക്ക് മുമ്പിലൂടെയാണ്. എങ്ങോട്ടാണെന്നറിയുമോ? ജന്നത്തുൽ ബഖിയയിലേക്കാ. ആരാ ജന്നത്തുൽ ബഖിയയിലുള്ളത്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി എവിടെയാ ഉള്ളത്? ഹഫ്സ ബീവി എവിടെയാ ഉള്ളത്? ബഹുമാനപ്പെട്ട സഫിയ ബീവി എവിടെയാ ഉള്ളത്? ഫാത്തിമ ബീവിയും എവിടെയാ ഉള്ളത്? ഹസൻ റളിയല്ലാഹു അൻഹു എവിടെയാ ഉള്ളത്? റസൂലുള്ളാഹിക്കുണ്ടായ ഇബ്രാഹിം എന്ന കുട്ടി എവിടെയാ ഉള്ളത്? പതിനായിരക്കണക്കിന് വരുന്ന സഹാബികൾ അവിടെയാണുള്ളത്. അവിടേക്കാണ് കണ്ണൂർ ജില്ലയിലെ ഈ പെണ്ണിന്റെ മയ്യിത്തുമായിട്ട് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അവിടെ കബറടക്കം ചെയ്തു, ഞങ്ങൾ ചെറിയ രീതിയിൽ ദുആ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അന്വേഷിച്ചു, ഈ സ്ത്രീ ആരായിരുന്നുവെന്ന്. മദീനയിലേക്ക് വന്നത്, മക്കത്തേക്ക് വന്നത് ഏതെങ്കിലും സമ്പന്ന തറവാട്ടിൽ പിറന്നത് കൊണ്ടായിരുന്നില്ല. കണ്ണൂർ ജില്ലയിൽ സമ്പന്നനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ വർഷങ്ങളോളം വീട്ടുവേല ചെയ്ത് ഭർത്താവ് ചെറുപ്പത്തിലേ ഒഴിവാക്കിയത് കൊണ്ട് ഭർത്താവില്ല, അതുകൊണ്ട് തന്നെ മക്കളുമില്ല. ഒറ്റക്കായ ഈ പെണ്ണിനോട് ആ വീട്ടുകാരൻ ചോദിച്ചു, നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്തു തരേണ്ടതുണ്ടോ? ആ പെണ്ണ് പറഞ്ഞത്, എനിക്കൊരു വീട് വേണം, എനിക്കൊരു എനിക്കിന്നാടിന്ന സൗകര്യങ്ങൾ വേണമെന്നല്ല, എനിക്കൊന്ന് മക്കത്ത് പോകണം, എനിക്കൊന്ന് മദീനത്ത് പോകണം, എനിക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയൊന്ന് കാണണം. അത് കണ്ടു, വാതില് കേട്ടിട്ടുണ്ടാവും അവിടെ വെച്ച് മരിച്ചാലുള്ള പ്രതിഫലം. അതിനുവേണ്ടി ദുആ ചെയ്തു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത ദുആ സ്വീകരിച്ചു. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വന്തം ശരീരത്തെക്കാളും എല്ലാറ്റിനേക്കാളും എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ വരാനുണ്ട്, അവർക്കാണ് എന്നോട് ഏറ്റവും വലിയ സ്നേഹമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹു തആല നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശത്തോടെയാണോ സദഖ ചെയ്യുന്നത് അല്ലാഹു തആല ആ ഉദ്ദേശം നിറവേറ്റുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഈ റമളാനു ശരീഫിന്റെ ഈ പകലിലെ ഈ ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സദഖകളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ല ഒരു സദഖ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയതൊന്ന് ഒരു ഷഹാദത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ് നാം പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവിടുത്തേക്ക് നൽകിയ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം. സവിശേഷതകളേ ഉള്ളൂ. ഒന്ന്, സൂറത്ത് യൂനുസിന്റെ 16-ാമത്തെ വചനം. അല്ലാഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സവിശേഷതകളിൽ ഒന്ന്, നബിയെ അങ്ങ് പറയണം. എന്ത്? ലൗശാ അല്ലാഹുമാ തലൗതുഹു അലൈക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്നുണ്ടല്ലോ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഓതി കേൾപ്പിക്കുമായിരുന്നില്ല. നിങ്ങൾക്കല്ലാഹു തആല അത് അറിയിച്ചു തരികയും ചെയ്യുമായിരുന്നില്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരായത്താണ്. അല്ലാഹ് പറയുകയാണ് നബിയുടെ നാവിലൂടെ, ഒരുപാട് കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചയാളല്ലേ. കുറേ കാലം മുഹമ്മദ് റസൂലാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തുന്ന വചനങ്ങളിലൊന്നാണിത്. നിങ്ങളുടെ ഇടയിൽ 40 കൊല്ലക്കാലം ഒരു പൂർണ്ണ മനുഷ്യനായി ഞാൻ ജീവിച്ചു. എങ്ങനെ? പാടുക പാടുക ശാരദ ശാരികേ പാടല ധരി നീ ഇമ്പമോടെ പാരിടേ അൽ അമീൻ എന്നൊരു പേരിനു ആരുതാനാരുതാനർഹനർഹൻ. ഇക്കിരി കൃഷ്ണൻ എന്ന മലയാളത്തിലെ കവി പാടിയതാണ്. പാടുക പാടുക ശാരദ ശാരികേ പാടല ധരി നീ ഇമ്പമോടെ. അദ്ദേഹത്തിന് പോലും ബോധ്യപ്പെട്ട കാര്യമാണ് പാരിടെ ഈ ലോകത്ത് അൽ അമീൻ എന്നൊരു പേരിനു ആരു താനാരു താനർഹനർഹൻ. അതാണ് ഫഖദ് ലബിസ്തു ഫീകും ഉമറം മിൻ ഖബ്ലി. മുമ്പ് ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചതല്ലേ. എങ്ങനെ എങ്ങനെ ജീവിച്ചു? ഏറ്റവും നല്ല മാതാപിതാക്കൾക്കിടയിൽ ജീവിച്ചു. ജനങ്ങൾക്കിടയിൽ അല്ലാഹു തആല തെരഞ്ഞെടുത്തത് അറബികളെയാണ്. ആ അറബികളിൽ നിന്ന് ഇസ്മായിലിന്റെ സന്തതികളെയാണ്. ആ ഇസ്മായിലിന്റെ സന്തതികളിൽ നിന്ന് ഖുറൈശികളെയാണ്. ആ ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെയാണ്. ആ ബനു ഹാഷിമിലാണ് അല്ലാഹു തആല എന്നെ ജനിപ്പിച്ചത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ലോകത്തിന് ബോധ്യമായ ഒരു കാര്യമാണ്. لم ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. الله تعالى ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുറിച്ച് പറയാൻ, എന്റെ മാതാപിതാക്കളിൽ നിന്ന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഏറ്റവും നല്ല മാതാപിതാക്കൾ,
ഏഴ് വയസ്സായ ഒരു കുട്ടിക്ക് പോലും അറിയാം അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലീബ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 പ്രപിതാക്കന്മാരുടെ പേരുകൾ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഏറ്റവും നല്ല കുടുംബം, ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം, ചെറുപ്പത്തിലെ ശ്രേഷ്ഠമായ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം. വളരെ ഗൗരവത്തോടെ നമ്മൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം പഠിക്കുമ്പോ 40 വയസ്സിന് ശേഷമുള്ള സ്വഭാവം മാത്രമല്ല പഠിക്കേണ്ടത്, അതിന്റെ മുമ്പുള്ള സ്വഭാവവും പഠിക്കണം. അതിന്റെ മുമ്പ് ഒരു കുട്ടിയായി, ഒരു ചെറിയ ബാലനായി അല്ലാഹുവിന്റെ ഹബീബ് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോ, അവർക്കിടയിൽ ജീവിക്കുമ്പോ ഒരുപാട് സംഭവങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ്. അവിടുന്ന് ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടിയാണ്, നബിയുടെ സ്വഭാവത്തിൽ കാണാം, ചെറുപ്പത്തിൽ തന്നെ ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നില്ല. ഒരിക്കലൊരു കൊച്ചാപ്പ നിർബന്ധിച്ച്, അബൂ താലിബാണെന്ന് തോന്നുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ പണിയിൽ ഏർപ്പെടുന്ന സമയത്ത് അതിന്റെ ചില ഭാഗങ്ങൾ നിർബന്ധിതനായിട്ട് വെളിവാക്കേണ്ടി വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധരഹിതനായിട്ട് വീണു എന്ന് ചരിത്രത്തിൽ കാണാം. ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല പെരുമാറ്റം, അതുകൊണ്ടാണ് അൽ അമീൻ. നബുവത്ത് കിട്ടി, റസൂലുള്ളാഹിയുടെ പ്രബോധനം പരക്കാൻ തുടങ്ങി. നജ്ജാഷിയുടെ അടുക്കലേക്ക് ആളുകൾ, സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ നജ്ജാഷിയുടെ അടുക്കലേക്ക് അഭയാർത്ഥികളായിട്ട് ഹിജ്റ പോയി. നജ്ജാഷിയെ, ഈ അഭയാർത്ഥികളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന് ആ നാട്ടിലെത്തിയ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ ചെന്ന് നജ്ജാഷിയോട് സംസാരിക്കുകയാണ്. അല്ല, നിങ്ങളോട് എന്താണ് മുഹമ്മദ് കൽപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? നജ്ജാഷി ക്രിസ്തീയ പണ്ഡിതനും കൂടെ ആയിരുന്നു. അദ്ദേഹം ചോദിച്ചു, ബിമയമുറുക്കും, നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത്? അബൂ സുഫിയാന് കള്ളം പറയാൻ കഴിയില്ലല്ലോ. അബൂ സുഫിയാൻ പറഞ്ഞു, കുറേ കാര്യങ്ങളുണ്ട്, കുടുംബ ബന്ധം ചേർക്കണം, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം, വ്യഭിചരിക്കരുത്, മദ്യം, ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. നജ്ജാഷി പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ മുഹമ്മദ് സത്യസന്ധനായ പ്രവാചകൻ തന്നെയാണ്. എന്റെ ഈ കാലിന്റെ ചുവട്ടിലുള്ള ഈ മണ്ണ് പോലും ആ പ്രവാചകൻ കീഴൊതുക്കുന്ന ഒരു കാലം വരും. എന്നിട്ട് ചോദിച്ചു, ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ല തറവാടുള്ള ആളാണ്, ഏറ്റവും നല്ല കുടുംബത്തിൽ ജീവിച്ചയാളാണ്. അതിനിടയിൽ ഒരു ചോദ്യം, നിങ്ങൾക്കിടയിൽ ആ മുഹമ്മദ് കള്ളം പറയാറുണ്ടോ, നുണ പറയാറുണ്ടോ? അബൂ സുഫിയാൻ ശത്രുവാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നാശം കൺമുൻപിൽ കാണുന്നയാളാണ്. പക്ഷേ അവിടുന്ന് അബൂ സുഫിയാൻ പിൽക്കാലത്ത് സ്വഹാബിയായ അദ്ദേഹം പറയുന്നത്, ഇല്ല, ഇത്രയും കാലത്തെ ജീവിതത്തിൽ കള്ളം പറയുന്ന ഒന്ന് ഞങ്ങൾ അവിടുത്തെ ഇവിടെ മേലിൽ കണ്ടിട്ടില്ല. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സധൈര്യം പറയുന്നത്, ഞാൻ റസൂലാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കാതിരിക്കണം? കാരണം ഇത്രയും കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുകയായിരുന്നില്ലേ? വീണ്ടും അല്ലാഹു തആല പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തോ വായനയോ അറിയുമായിരുന്നില്ല. റസൂലായതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇവിടെ ഒരു മഹത്വമാണ്. നമ്മളാണെങ്കിൽ നല്ല മഹത്വമായിരിക്കുമല്ലേ, ഇയാൾക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ അയാൾക്കുള്ളൊരു സ്ഥാനമായിരിക്കും. ആവില്ല, നബിയുടെ ഒരു മഹത്വമാണ്. അല്ലാഹു പറയുന്നു, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദല്ലർതാബൽ മുബ്തിലൂൻ. സൂറത്തുൽ അങ്കബൂത്. നബിയേ, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, അങ്ങൊരിക്കലും ഒരു ഗ്രന്ഥവും വായിക്കുന്ന ആളല്ല, അങ്ങയുടെ വലത് കൈ കൊണ്ട് എഴുതാൻ കഴിയുന്ന ആളുമല്ല. അങ്ങനെ എഴുതാൻ കഴിയുന്ന ആളോ വായിക്കാൻ കഴിയുന്ന ആളോ ആയിരുന്നുവെങ്കിൽ ഇതല്ലർത്താബൽ മുബത്തിലൂൻ, ഈ ദീനിൽ വക്രതയുണ്ടാക്കുന്ന ആളുകൾ പുതിയ പുതിയ സംശയങ്ങളുമായിട്ട് വരും. അതില്ലാതെ തന്നെ കുറേ
ഇത്തിഫാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അവർ സംശയം കൊണ്ടുവന്നു വരുമായിരുന്നു. അല്ലാഹു തആല പറയുന്നതാണ്, അൽ ഉമ്മി ഇഗ്നോറന്റ്, എഴുത്തും വായനയും അറിയാത്ത പരിപൂർണമായും നിരക്ഷരനായ ആൾ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരില്ലായ്മയിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയത്? വലിയ വിജ്ഞാനത്തിന്റെ വലിയ രാജശില്പിയായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് മുഹമ്മദ് നബി, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നമ്മൾ പറയുന്നത്. അതാണ് അവിടുത്തെ ഇവിടെ മഹത്വം, ഏറ്റവും വലിയ മഹത്വം അതാണ്. എങ്ങനെയായി എഴുത്തറിയാത്ത വായന അറിയാത്ത എന്നാൽ 40 വർഷം അവർക്കിടയിൽ ജീവിച്ച എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട അനാഥനായി ജനിക്കുകയും വളരുകയും ചെയ്ത ഒരു കുഴപ്പവും മാർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത അഷ്റഫുൽ ഖൽഖിലേക്ക് അല്ലാഹു തആല റിസാലത്ത് നൽകുന്നു, റസൂലാക്കി അവിടുത്തെ മാറ്റുന്നു. ഏതിലൂടെ? നസല ബിഹിർ റൂഹുൽ അമീൻ. അങ്ങനെ ഇസ്ലാം എന്ന ഈ മതത്തിന്റെ ഏറ്റവും സവിശേഷമായ അത്ഭുതവും അതാണ്, വഹയ്. വഹയിലൂടെയാണ് എല്ലാ വിജ്ഞാനങ്ങളും ലോകത്തുണ്ടായത്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കിടയിലും എന്തെങ്കിലും ജ്ഞാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ വിജ്ഞാനീയങ്ങളും മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ആദ്യത്തെ മനുഷ്യൻ ബഹുമാനപ്പെട്ട സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹു തആല തുടങ്ങിയതായിരുന്നു ഈ പ്രക്രിയ. എല്ലാം തൗഫീഖിയുൻ എന്നാണ് അതിന് പണ്ഡിതന്മാർ പറയാറുള്ളത്. എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മഹത്വമായി ശ്രേഷ്ഠതയായി നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും ഇന്നും നമുക്കിടയിൽ അത്ഭുതകരമായ ഓർമ്മയായിട്ടുള്ള വിശുദ്ധമായ ദിവ്യ ബോധനമാണ്, അലാ വ ഇന്നീ ലാ അഅലമു ഇല്ലാ മാ അല്ലമനില്ലാ, അല്ലാഹു എന്നെ പഠിപ്പിച്ചതല്ലാത്ത ഒന്നും എനിക്കറിയുകയില്ല. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും, നിങ്ങളെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത എനിക്കുണ്ട്. എന്നിലേക്ക് അല്ലാഹു തആല മുഖറബായ മലക്ക് ജിബ്രീലിനെ ദിവ്യബോധനവുമായി പറഞ്ഞേക്കുന്നുണ്ട്. അത് ആൾക്കൂട്ടത്തിൽ വെച്ചാകാം, അത് ഏകാന്തനാകുമ്പോഴാകാം, അത് ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാകാം, എപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം. ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് വഹി അറിയിക്കുകയാണ്. അങ്ങനെയാണ് ഖുർആൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അത്ഭുതകരമായ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് പുതിയ നിയമങ്ങളും വ്യവസ്ഥകളും അല്ലാഹുവിന്റെ ദീനിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവിഷ്കരിക്കുന്നത്. വേറെ ആർക്കെങ്കിലും ഇങ്ങനെയൊന്നും അവകാശപ്പെടാൻ കഴിയുമോ? വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ജീവിതം അവകാശപ്പെടാൻ കഴിയില്ല. ഇത്രയും മനോഹരമായ സമ്പുഷ്ടമായ ആശയങ്ങളും അവകാശപ്പെടാൻ കഴിയില്ല. ഏത് മതാചാര്യനാവട്ടെ, ഏത് ആദർശങ്ങളെ അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയാവട്ടെ, ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് വ്യക്തികളുടെ ചരിത്രങ്ങൾ എത്രയധികം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അധികവും കള്ളമായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അധികവും നുണയാണ്. ചില ആളുകൾ അവനവൻ തന്നെ എഴുതുന്നതായിരിക്കും മറ്റുള്ളവരെ കൊണ്ട്. അവരുടെ വ്യക്തി ജീവിതത്തിലെ വൈകൃതങ്ങൾ എഴുതപ്പെടാതിരിക്കുകയും അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ? ലെനിൻ സെന്ററുകളുള്ള നാടാണ് നമ്മുടെ നാട്. ലെനിൻ വലിയ ഒരു പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ നേതാവായിട്ട് കാണുന്നയാളാണ്. വ്യക്തി ജീവിതം പഠിക്കാറില്ല. വ്യക്തി ജീവിതത്തെ ആവിഷ്കരിച്ചുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ വിലയിരുത്തപ്പെടാറില്ല. സ്ത്രീകളുമായി ലെനിൻ ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ വൈകൃതങ്ങളെ കുറിച്ചും അവസാനം
അതിലൂടെ ഉണ്ടായ സിഫിലിസ് എന്ന മാരകമായ ലൈംഗിക രോഗം ബാധിച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ട് പോയത് എന്നതിനെ കുറിച്ചും ചരിത്രത്തിൽ വായിക്കപ്പെടാറില്ല. അല്ലെങ്കിലും ചരിത്രത്തെ മായിച്ചു കളയാന്നുള്ളത് പല കാരണങ്ങളാലും പലർക്കും ആവശ്യമായിട്ട് വരും അല്ലേ. ഇന്ത്യയിൽ പോലും പലരും തുടങ്ങിയിട്ടുണ്ട്, പലരുടെയും പിൻഗാമികളായി നാട് ഭരിക്കുന്ന ആളുകൾ ചരിത്രത്തെ മായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ഇന്ത്യാ രാജ്യത്തിന്റെ പാർലമെന്റിൽ വർഷങ്ങളോളം സൂക്ഷിക്കപ്പെട്ടിരുന്ന ലക്ഷക്കണക്കിന് ഫയലുകൾ അഗ്നിക്കിരയാക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്ത വാർത്തകൾ കേവലം പെട്ടിക്കോളത്തിലാണ് നമ്മുടെയൊക്കെ മാധ്യമങ്ങളിൽ ഉണ്ടായത്. എന്തുകൊണ്ട്? ഫാഷിസ്റ്റുകൾ ഏറ്റവും നന്നായിട്ട് ഭയക്കുന്നത് ചരിത്രത്തെയാണ് എന്ന് വിലയിരുത്തപ്പെടാറുണ്ട്. ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഹിറ്റ്ലർ ചെയ്ത പരിപാടി അതായിരുന്നു, ചരിത്രത്തെ ഓർക്കാതിരിക്കാൻ. ഹിറ്റ്ലർ എന്നല്ല, ലോകത്ത് ഏതൊക്കെ ഭരണാധികാരികളുണ്ടോ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്തപ്പോൾ കമാല അതാതുർക്ക് ആദ്യമായിട്ട് ചെയ്തതും ചരിത്രത്തെ അങ്ങ് ഇല്ലാതാക്കുക, ചരിത്രത്തെ ഇല്ലാതാക്കുക, ചിഹ്നങ്ങളെ നശിപ്പിക്കുക, അത് മായിച്ചു കളയുക, പുതിയ തലമുറക്ക് ഓർമ്മകളില്ലാതിരിക്കുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വ്യക്തികളുടെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടത് മൈൻ കാംഫ് ഹിറ്റ്ലറുടെ ആത്മകഥയാണ്. ആത്മകഥ വായിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്ന നാസിസത്തെ ചരിത്രത്തിന്റെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്ന ആളുകൾ ഹിറ്റ്ലറെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ആരും ചിരിച്ചു പോകും. ഹിറ്റ്ലർ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണെന്നാണ് പറയുന്നത്. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ മൃഗങ്ങളെ പരിപാലിക്കുന്നതും കുട്ടികളെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നതുമൊക്കെ ആയിട്ടാണ് പലയിടത്തും കാണപ്പെടാറുള്ളതും അവർ പ്രചരിപ്പിക്കാറുള്ളത്. ചരിത്രകാരന്മാർ ഹിറ്റ്ലറെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? മനുഷ്യരുടെ പല്ലുകൾ കൊണ്ട് ദുഃഖുണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു. അതിശയോക്തി കലർത്തിയിട്ട് പറയല്ല അത്. മനുഷ്യരുടെ തലയോട്ടിൽ നിങ്ങൾക്ക് പാത്രമായിട്ട് ഉപയോഗിക്കാമെന്നും അത് പൂപാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും മനുഷ്യന്റെ തൊലികൾക്കടിയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും മേന്മയേറിയ കൊഴുപ്പുണ്ടാക്കാമെന്നും കുത്തകകളെ പഠിപ്പിച്ച ആളായിരുന്നു എത്ര ഹിറ്റ്ലർ. പക്ഷേ ചരിത്രത്തിൽ ആത്മകഥ എഴുതിയപ്പോഴും പിൽക്കാലത്ത് ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാം, വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായതെല്ലാം ചരിത്രത്തിൽ അറിയപ്പെട്ടത് ലോകത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. മുസോളിനി ഫാഷിസ്റ്റുകളുടെ തലതൊട്ടപ്പന, ഇന്നും പലരും ആരാധ്യ പുരുഷരായിട്ട് കാണുന്നയാളാണ്. അമേരിക്കയിലെ ജീവിച്ചിരുന്ന, അന്ന് ഇറ്റലിയിൽ അംബാസഡർ ആയിരുന്ന ബിഷ്ബേൺ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതനും ചരിത്രകാരനുമാണ് മുസോളിനി തന്റെ ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. മുസോളിനി എന്ത് ഇതിൽ എഴുതണം എന്ന് പറഞ്ഞപ്പോ, ഇതൊക്കെ എങ്ങനെ ഞാൻ എഴുതുന്നത്, പച്ച നുണയാണല്ലോ. അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിജയം എന്നതാണ്. വ്യക്തി ജീവിതം നോക്കൂ നിങ്ങൾ, അവരുടെയൊക്കെ ജീവിതം സ്ത്രീകളുമായി അഴിഞ്ഞാടിയുള്ള ജീവിതമായിരുന്നു മുസോളിനിയുടേത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഹിറ്റ്ലർക്ക് ഇവാ ബ്രൗൺ ഉണ്ടായിരുന്നുവെങ്കിൽ ക്ലാര പെറ്റാച്ചി എന്ന് പറയുന്ന പെണ്ണായിരുന്നു സദാ സമയവും മുസോളിനിയോട് കൂടെ ഉണ്ടായിരുന്നത്. മുസോളിനി തൂക്കിക്കൊല ചെയ്യപ്പെട്ട് വെടിയേറ്റ് വെടിയേൽക്കുന്ന സമയത്ത് മുസോളിനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പെണ്ണ് ക്ലാര എന്ന ഈ പെണ്ണ് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി. ആളുകൾ ഇറ്റലിയിലെ ഒരു നഗരത്തിലേക്ക് കൊണ്ടുപോയിട്ട് മുസോളിനി അടക്കമുള്ള ആളുകളെ തൂക്കുകയറിൽ തലക്കീഴായിട്ട് കെട്ടിത്തൂക്കി. ആ ഫോട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മുസോളിനിയുടെ തൊട്ടിപ്പുറത്ത് കാണാം ഈ പെണ്ണിന്റെ ശരീരം തൂക്കിയിട്ടിരിക്കുന്നു. ഇങ്ങനെ വ്യക്തികളുടെ ജീവിതങ്ങൾ എല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞതും എന്താണ് അതിന്റെ ആശയം, എന്ത് നന്മയാണ് നമുക്കതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതുമാണ്. ഏതാളാണെങ്കിലും അതാരാണെങ്കിലും ഒരുപക്ഷേ ചില ആളുകളുടെ ചില ആശയങ്ങൾ, അതും മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത ചില ആശയങ്ങൾ നമുക്ക് നന്നായിട്ട് തോന്നാം. ആ ആശയങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയാറില്ല. എന്നാൽ അവിടെയൊക്കെയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് അല്ലാഹു തആല വഹയിന്റെ ദിവ്യബോധനത്തിന്റെ, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉന്നതമായ സാമീപ്യത്തിലൂടെ ലോകത്തിന്റെ നെറുകയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉയർത്തുന്നത്. ആർക്കാണ് നിഷേധിക്കുവാൻ കഴിയുക? കാരണം അതില്ലെങ്കിൽ ഖുർആൻ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായേനെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളും ചരിത്രങ്ങളും ലോകത്ത് നിന്ന് മായ്ക്കപ്പെട്ടേനെ. അല്ലമഹു ശദീദുൽ ഖുവാ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലമഹു ശദീദുൽ ഖുവാ, ഏറ്റവും ശക്തവാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിജ്ഞാനീയത്തിന്റെ വഴികൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞതാണ് വസ്സുബ്ഹി ഇദാ തനഫസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവത്തിൻ ഇൻദദിൽ അർശി മകീൻ. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമാണ് റസൂലുള്ളാഹിയുടെ സഹചാരിയായി കൂടെ നിൽക്കുന്നവനായി ഈ ദിവ്യബോധനം നൽകിയത് എന്ന് ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. റസൂലിന്റെ ഏറ്റവും വലിയ അത്ഭുതമായി സവിശേഷതയായി നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ഈ വഹയുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനങ്ങളാണ് എന്ന് ഞാൻ പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു കാന യൻസിലു അലൈഹിൽ വഹയു ഫിൽ യൗമിശ്ശദീദിൽ ബർദി, നല്ല തണുപ്പുള്ള രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയ് ഇറങ്ങുമ്പോഴും വഹയിന്റെ ഭാരത്താൽ നബിയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുണ്ടായിരുന്നു. എന്തൊരു അത്ഭുതമാണല്ലേ, അവരിങ്ങനെ കാണുകയാണല്ലോ, അവരിങ്ങനെ അറിയുകയാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് റസൂലുള്ള മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ നിന്ന് തേനീച്ച മുരളുന്നത് പോലെ ഒരു സീൽക്കാരം ഞങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങൾക്കറിയാൻ കഴിയും നബിക്ക് വഹി ഇറങ്ങുകയാണ്, അത് കഴിഞ്ഞാൽ എന്താണോ അവിടുത്തേക്ക് പുതുതായി അവതീർണമായത് അത് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവതരിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഈമാനിക ശക്തിയും ഈമാനിന്റെ സ്നേഹവും ഒക്കെ ഉണ്ടായത് റസൂലിനോട്. ബിദരിമേരി പറഞ്ഞു നിങ്ങളാരും എന്റെ അടുക്കലേക്ക് ദുർഗന്ധം വമിക്കുന്ന വാസനകളുമായിട്ട് വരരുത്, ഉള്ളി ഭക്ഷിച്ചുകൊണ്ട് വരരുത്, ദുർഗന്ധമുണ്ടാക്കുന്ന വാസനകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് വരരുത്. ഇന്നി ഉനാജി മല്ലാത്തുനാജോ, നിങ്ങൾ സംസാരിക്കാത്തവരുമായി ഞാൻ സംസാരിക്കുന്നയാളാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കറും ഉമറും തീരുമാനിച്ചു റളിയല്ലാഹു അൻഹുമ നമുക്ക് നമ്മുടെ റസൂലിന്റെ മുലകുടിച്ച റസൂലിന്റെ മുല കൊടുത്ത ഉമ്മു ഐമനെ പോയിട്ടൊന്ന് കണ്ടാലോ. അവര് ഉമ്മു ഐമന്റെ അടുക്കൽ പോയി. ഉമ്മു ഐമനെ കണ്ടപ്പോ ഉമ്മു ഐമൻ അങ്ങ് കരയാൻ തുടങ്ങി, ഉമ്മു ഐമന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. യാ ഉമ്മാ, നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു രണ്ടുപേരും. നബി തിരുമേനി വലിയ ലോകത്തേക്ക് പോയിരിക്കുകയല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പോയത് കൊണ്ടല്ല, എനിക്കറിയാ അല്ലാഹുവിന്റെ റസൂല് ഉന്നതമായ സ്ഥാനത്താണ്, പക്ഷേ വഹയ് മുറിഞ്ഞു പോയല്ലോ, ഇനി നമ്മുടെ ഇടയിലേക്ക് ജിബ്രീൽ വഹയുമായിട്ട് വരില്ലല്ലോ. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ നബിയിലേക്ക് അഭയം പ്രാപിച്ചാൽ അല്ലാഹുവിൽ നിന്നുള്ള തീരുമാനം മുഖറബായ മലക്ക് നമ്മിലേക്ക് കൊണ്ടുവരുമായിരുന്നല്ലോ, ഇനി അതുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഉമ്മു ഐമൻ. അതല്ലേ ആദ്യമായിട്ട് ഇത് വന്നപ്പോൾ ആദ്യം അംഗീകരിച്ചത് എന്റെ സഹോദരിമാരെ ഒരു പെണ്ണായിരുന്നു. വഹയിന്റെ അത്ഭുതങ്ങളിലെ ഒരു വലിയ പാഠമാണ് നബിയെ ആദ്യമായിട്ട് അംഗീകരിച്ചത് ഒരു പെണ്ണായിരുന്നു സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. വലിയ അത്ഭുതമല്ലേ, ചരിത്രത്തിന്റെ ഏറ്റവും സുമുഖമായ ഒരു ഭാഗമാണ് റസൂലുള്ളാഹിയും ഖദീജ ബീവിയും തമ്മിലുള്ള ഈ ഭാഗം. ഈ ലോകത്ത് ഒരു വ്യക്തിയെ തീരെ അംഗീകരിക്കാത്ത ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ അധിക ആളുകൾ ഞാനല്ല കേട്ടോ, അധിക ആളുകൾ മറുപടി പറയാ ഭാര്യയായിരിക്കുന്ന. എത്ര വലിയ ആളാണെങ്കിലും എത്ര ഉഷാറുള്ള ആളാണെങ്കിലും ഭാര്യന്റെ അടുക്കൽ ഏറ്റവും അങ്ങനെ ആയിരിക്കും. എന്റെ അനുഭവം പറയാമെന്ന് ആരും വിചാരിക്കണ്ട. പണ്ട് ഇതേപോലെ ഒരു വാഴത്തിന്റെ സദസ്സിൽ ഒരു ഒരു സംഭവം ഉണ്ടായി.
ഒരു സ്ത്രീ കാര്യമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് വാഴുന്നത്. അപ്പൊ അത് കഴിയുന്നതിന്റെ മുമ്പായിട്ട് ഒരു ലിസ്റ്റ് വന്നു അവിടെ. ഉസ്താദ് കാര്യമായിട്ടൊന്ന് ദ്വാരക്കണം, ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. 250 രൂപ സംഭാവന. ഉസ്താദ് കാര്യമായിട്ടൊന്ന് ദ്വാ ചെയ്തു, അള്ളാഹ് രണ്ടുപേരെ ഇപ്പൊ തന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ. ദ്വാ ചെയ്ത് എല്ലാവരും ആമീനൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഉറപ്പായി ഇവർ രണ്ടുപേരും സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ദ്വാ അവസാനിക്കുന്നതിന്റെ മുമ്പ് 500 രൂപയുടെ വേറെ ഒരു സംഭാവന. ഉസ്താദ് നേരത്തെ ചെയ്ത ആ ദ്വാ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം. ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവാണ്. ദുന്യാവ് തന്നെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്ന് അറിയില്ല, ഇനി ആഖിറത്തിൽ അവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നാണ് അത്രേ ആ സഹോദരൻ പറഞ്ഞത്. ഇതേപോലെ പണ്ട് ഒരു വലിയ ഒരു കഥ കേൾക്കുന്നതാണ്, ഉസ്താദ്മാരൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഒരു വലിയ എത്ര എന്ത് കറാമത്ത് കാണിച്ചാലും അതിപ്പൊ നിങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഭാര്യ തീരെ അംഗീകരിക്കൂല, എന്ത് പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കൂല. അങ്ങനെ ഒരു ദിവസം ഇയാൾ തീരുമാനിച്ചു ഒരു പുതിയ ഐറ്റം കറാമത്ത് കാണിച്ചു കൊടുത്ത് ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് വശത്താക്കണം. അങ്ങനെ ഇവരിങ്ങനെ രാവിലെ മുറ്റടിച്ച് വരുന്ന സമയത്ത് ആകാശത്ത് കൂടെ ഇങ്ങനെ വിമാനം പറക്കുന്നത് പോലെ മൂപ്പരിങ്ങനെ പറന്നു പോയത്, പറന്നിട്ട് അപ്പുറത്ത് ചെന്ന് വീണ് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവൾ പറഞ്ഞു, ഇതിനെ നിങ്ങൾ കണ്ടോ ഒരാളിതിലൂടെ പറന്നുപോയി, നീ കണ്ടിരുന്നോ? എന്നാ ഒരു കാര്യം കേൾക്കണം, അത് ഞാനാണ്, നിന്റെ ഭർത്താവായ ഞാനാണെന്ന് പറഞ്ഞു. എനിക്കത് കണ്ടപ്പോഴേ തോന്നിയാണ്, കാരണം ഒരു ചെരിവുണ്ടായിരുന്നു ഇങ്ങനെ പറക്കുന്ന സമയത്ത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്തൊരു പറക്കലാണ്, പറക്കുകയാണെങ്കിൽ മര്യാദക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ കോളാക്കി എന്നാണ് കഥ. എന്നാൽ ഇവിടെയാണ് നമുക്ക് മാതൃക ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. പേടിച്ചവശനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ അബ്ശിർ വല്ലാഹി ലഖദ് കുന്തു അഅലമു അന്നല്ലാഹ ലൻ യഫ്അല ബിക ഇല്ലാ ഖൈറാ. പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട ഭർത്താവേ, അല്ലാഹു നിങ്ങൾക്കൊരിക്കലും ഒരു പ്രയാസവും വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനുഭവങ്ങൾ മുഴുവൻ റസൂലുള്ള പങ്കുവെക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭയത്തെ പേടിയെ മാറ്റിക്കൊണ്ട് അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ ഇവിടെ തൊട്ടടുക്കൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ കൈകളിൽ തലോടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആദ്യമായി നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞയാൾ, വഅശ്ഹദു അന്നക നബിയു ഹാദിഹിൽ ഉമ്മ അല്ലദീ തൻതളിറുൽ യഹൂദ. യഹൂദികൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ നബി നിങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ റസൂലുള്ളാഹിനെ ഭക്ഷണം കഴിപ്പിച്ചു, നബിക്ക് സമാധാനം നൽകി, റസൂലുള്ളാഹിയെ വീട്ടിൽ കടത്തി. എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി വഹീനെ കുറിച്ച് അന്വേഷിക്കാനാണ്. അവിടെ ഉണ്ടായിരുന്നു നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന ഒരടിമ, അദ്ദാസ് എന്നായിരുന്നു ആ അടിമയുടെ പേര്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു അദ്ദാസേ, അദ്ദാസ് ചോദിച്ചു, അല്ല ആരിത്, എന്തിനാണാവോ ഖുറൈശികളുടെ നേതാവായ സ്ത്രീ ഞങ്ങൾ എന്നിലേക്ക് വന്നിരിക്കുന്നത്? അദ്ദാസേ, ഹൽ ഇൻദക ഇൽമുൻ മിൻ ജിബ്രീൽ, ജിബ്രീലിനെ കുറിച്ച് നിന്റെ അടുക്കൽ വല്ല അറിവുമുണ്ടോ? അദ്ദാസ് പറഞ്ഞു, ഖുദ്ദൂസുൻ ഖുദ്ദൂസ്, പരിശുദ്ധൻ തന്നെയല്ലേ, മഹാപരിശുദ്ധൻ തന്നെയല്ലേ. ആയിഷ ബീവി വീണ്ടും ചോദിച്ചു, അല്ല അദ്ദാസേ, എന്താ ജിബ്രീലിനെ കുറിച്ച് നിനക്കറിയാവുന്ന കാര്യം? ഭർത്താവിനൊരു പ്രയാസം വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് നിൽക്കുകയാണ്, കൂടെ നിൽക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെനിക്ക് വേണ്ട, ഞാൻ നിങ്ങളെ ഒഴിവാക്കുകയാണ്, നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ നടക്കല്ലേ, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭർത്താവിനെ നിരുത്സാഹപ്പെടുത്തുന്ന എന്റെ സഹോദരിമാരെ വലിയ പാഠമാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ, റസൂലുള്ളാഹിയുടെ കാര്യമറിയാൻ ബഹുമാനപ്പെട്ട ഖദീജ ബീവി കടന്നു ചെല്ലുകയാണ്. അബ്ദാസ് പറയുകയാണ്, ഖദീജ, ജിബ്രീൽ ആരാണെന്നറിയില്ലേ? ഇന്നഹു അമീനുല്ലാഹി ബൈനഹു വബൈനല്ലാ ബൈനന്നബിയീൻ, നബിമാർക്കും അല്ലാഹുവിന്റെയും ഇടയിലുള്ള ദൂതനാണ് ജിബ്രീൽ. വഹുവ സ്വാഹിബ മൂസാ വഈസാ, മൂസാ നബിയുടെയും ഈസാ നബിയുടെയും സ്വാഹിബാണ്. വറഖത്തിന്റെ അടുക്കൽ
ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വിശദമാക്കാത്തത്. വറക്കത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ ചെന്നു. വറക്കത്ത് പറയുകയാ, ഖദീജ മുഹമ്മദിന്റെ അടുക്കൽ വന്നത് നാമോസുൽ അക്ബർ, അത് ജിബ്രീൽ എന്നറിയപ്പെടുന്ന മലാഖയാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റസൂലുള്ളാന്റെ അടുക്കലേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നബി തിരുമേനി ഖദീജയെ സ്വാഗതം ചെയ്യുന്നത്, ഖദീജ എനിക്കിതാ വീണ്ടും ജിബ്രീൽ വന്നിരിക്കുന്നു, എന്നോട് ലോകത്തോട് മുഴുവൻ പറയാൻ കൽപ്പിച്ചിരിക്കുന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, എന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഖദീജ, അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുകയാണ്, ഇന്നീ റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാ. ഖദീജ ബീവി റസൂലുള്ളാന്റെ കൈ വീണ്ടും പിടിച്ചു. നബിയേ, കണ്ണിൽ നിറവെള്ളം നിറച്ചുകൊണ്ട് ഭാര്യയായ ഖദീജ പറയുകയാണ്, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ, അന്നക റസൂലുള്ളാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാ. അത് പറഞ്ഞിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് എന്തുണ്ടായാലും അങ്ങയുടെ കൂടെ ഞാനുണ്ടാകും, അങ്ങയുടെ പിന്നിൽ ഞാനുണ്ടാകും നബിയേ, സദാസമയവും ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുക മാത്രമല്ല പിന്നീട് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഒരിക്കൽ ഖദീജ ബീവി പറഞ്ഞു, നബിയേ ഇനി ജിബ്രീൽ വന്നാൽ എന്നോട് പറയണം. ഒരു ദിവസം ജിബ്രീൽ വന്നപ്പോ ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ ജിബ്രീൽ വന്നു. ഖദീജ ബീവി റസൂലുള്ളാഹിയോട് ഖദീജ ബീവി പറഞ്ഞു, എന്റെ തുടയിലിരിക്കൂ, ഇപ്പൊ കാണുന്നുണ്ടോ? അതെ ഇപ്പോൾ കാണുന്നുണ്ട്. വീണ്ടും ഇടത്തെ തുടയിലിരിക്കാൻ പറഞ്ഞു, അതറാഹുല്ലാൻ, ഇപ്പൊ കാണുന്നുണ്ടോ? അതെ ഇപ്പോൾ കാണുന്നുണ്ട്. ഖദീജ ബീവി തന്റെ ആ മേൽ വസ്ത്രം അങ്ങ് മാറ്റി, ഇപ്പൊ ഞാൻ കാണുന്നില്ല ഖദീജ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു, എങ്കിൽ അത് മുഖറബായ മലക്ക് ജിബിരീൽ അലൈഹിസ്സലാമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഉറക്കൊക്കെ മാറ്റിവെച്ച് ചൊല്ലു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ, ലാ തുൻകിരിൽ വഹ്യ മിൻ റുഇയാഹു ഇന്നലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ. ഇമാം ബൂസീരി പറയുകയാണ്, നബി തിരുമേനിക്ക് കണ്ണുറങ്ങിയാലും ഉറങ്ങാത്ത ഒരു മനസ്സുണ്ടായിരുന്നു. അതാണ് ഇന്ന ഐനി തനാമാനി വലാ യനാമു ഖൽബി, എന്റെ ഹൃദയം ഉറങ്ങിയാൽ എന്റെ കണ്ണുറങ്ങിയാലും എന്റെ ഹൃദയം ഉറങ്ങുന്നില്ല. തബാറകല്ലാഹുമ വഹയും ബി മുക്തസബി വലാ നബിയുൻ അലാ ഐബിം ബി മുത്തഹമി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണമാണ്. നബി അല്ലാഹു തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഇവിടെ മദഹികളാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ മാതാവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ, പിതാവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ നമുക്കത് അറിയില്ല എന്നുള്ളതാണ് നബിയോട് നമുക്ക് ബന്ധം കുറഞ്ഞു വാങ്ങാൻ. അന്ത ഉമ്മുൻ അം അബൂ മാറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഉൽ അബ്ദഹി വൽ ഹബീബിൽ അറബി. ഈ ലോകത്ത് ലോകമുണ്ടാകാനുള്ള കാരണം, കല്ലാ വലാ ഖുലിഖൽ വറാ ലൗലാകാ, അങ്ങില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ പടക്കുമായിരുന്നില്ല. കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറയ്ക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫഅഹബബ്തു അൻ ഉറഫ, ഞാൻ എല്ലാവരും എന്നെ അറിയട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ മുഴുവൻ പടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ സൃഷ്ടികളെ പോലും ഞാൻ പടക്കാൻ തീരുമാനിച്ചത് അതിന്റെ കാരണമായി ഞാൻ കണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബിയോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ മത്താ വജബത്ത് ലക്കൻ നുബുവ, എപ്പോഴാണ് അങ്ങ് നബിയായിട്ട് തീരുമാനിക്കപ്പെട്ടത്? ഞാൻ മുമ്പേ നബിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആദമു ബൈന റൂഹി വൽ ജസദ്, ആദൻ നബി അലൈഹിസ്സലാം ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടയിലായി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ പ്രവാചകനായി നബിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയായിരുന്നു, ഒരു നബി വരാനുണ്ട്, ഒരു നബി വരാനുണ്ട്, ഒരു നബി വരാനുണ്ട്. എല്ലാരും അംഗീകരിക്കേണ്ട കാര്യമാണ്. ക്രിസ്തു മതത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബ്ദുൽ അഹദ് ദാവൂദ് എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ഒരു ക്രിസ്തീയ പണ്ഡിതൻ മുസ്ലിമായിട്ട് മാറിയിട്ടുണ്ട്. റുമേനിയയിലെ ഒരു വലിയ പള്ളിയിൽ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ഫാദർ ഡേവിഡ് ബെഞ്ചമിൻ എന്നായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് ബൈബിൾ ആൻഡ് ഖുർആൻ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ബൈബിളിൽ കണ്ടു ഈസാ നബി അലൈഹിസ്സലാം വരാനിരിക്കുന്ന മുഹമ്മദ് റസൂൽ എന്ന നബിയെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയാം, എന്നാൽ അദ്ദേഹം അതിലുള്ള ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്, ഐ ഷാൾ ഗോ ടു ദി ഫാദർ. യേശുവിന്റെ വലിയ വർത്തമാനം, ദൈവത്തിന്റെ സംസാരം, ആൻഡ് ഹി വിൽ സെൻഡ് യു അനദർ അപ്പോസ്റ്റൈൽ. ഞാൻ ദൈവത്തിങ്കലേക്ക് യാത്രയാവുകയാണ്, ദൈവം നിങ്ങൾക്ക് വേറെ ഒരു അപ്പോസ്തലനെ അയക്കുന്നു. ഹിസ് നെയിം ഷാൾ ബി പരാക്ലിറ്റസ്, അദ്ദേഹത്തിന്റെ പേര് പരാക്ലിറ്റസ് എന്നാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു. ആ വാക്കിന് കൃത്യമായ ഒരു അറബി ട്രാൻസ്ലേഷൻ ഉണ്ട് എങ്കിൽ അത് അഹ്മദ്. പെരിക്ലിറ്റസ് എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥം ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അഹ്മദ്. ഈ അഹ്മദ് എന്നതാണ് ഖുർആനിൽ ഞാൻ കണ്ടത്. ഇത് വമുബശ്ശിറം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. എന്താണ് ആ റസൂലിന്റെ പേര്? അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരും വേദങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്ത് വരാനുണ്ട് എന്ന വലിയ ഒരു യാഥാർത്ഥ്യം പറയുകയായിരുന്നു അല്ലേ? തൂനെ ജഹാമേ മഹഫിൽ സജായി താരികിയോമേ ശംആ ജലായി തൂ തേരെ ലിയേ ഹേ ദുനിയാ ബനീ ഹേ നീലെ പലക് കീ ചാദൽ തനി ഹേ ഗർ തുന ഹോതാ തോ ദുനിയാ തി ഖാലി സാരേ നബി തേരേ ദർ കേ സവാലി. അങ്ങില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ ഈ ലോകമേ ഉണ്ടാകുമായിരുന്നില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴും പറഞ്ഞു, നബിയെ ഇത് വേണോ നിങ്ങൾക്ക് സ്വർണമായിട്ട്? അല്ലേ, വറാവ ദത്തുൽ ജീബാ ലുശുമ്മൂ മിൻ ദഹബി അന്നഫ്സീഹി ഫാറാ ഹയ്യ മാശമമി. പർവ്വതങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് ഞാൻ സ്വർണമായി തന്നാലോ? പക്ഷെ എന്താ പറഞ്ഞത്? വേണ്ട വേണ്ട വേണ്ട. എന്തേ കാരണം? വകൈഫ തദ്ഉ ഇല ദുനിയാ വറൂറതു മൻ ലൗലാഹുലം തുഖ്ലഖി ദുനിയാ മീനൽ ആദമി മൗലായ സല്ലി വസൽ ലിംദാ ഇമൻ ആബദ ഹബീബിക ഖൈർ ലിൽ ഖൽഖി കുല്ലിഹിമി. അല്ലാഹു തആല ആ നബിയെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ഞാൻ പറയുന്ന റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, ഒരു ഷഹാദത്ത് ചൊല്ലൂ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്തഖലൈ
നിവൽ ഫാരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പേര് തന്നെ ഭയങ്കര പേരല്ലേ. فقد سمان الله احمد الله എനിക്ക് പേരിട്ടത് മുഹമ്മദ് എന്നല്ല അഹ്മദ് എന്നാണ്. ഖുർആനിൽ മുഹമ്മദ് എന്ന പേര് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ഈ സമുദായം അല്ലാഹുവിനെ സ്തുതിക്കുന്ന സമുദായമാണ്. ആ സമുദായത്തിന്റെ നായകന് സ്തുതിക്കപ്പെട്ടവൻ എന്നല്ലാതെ എന്തു പേരാണ് അല്ലാഹു നൽകുന്നത്? ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചയാൾ ഈ പേരിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി കൗനൈൻ, രണ്ട് ലോകത്തിന്റെയും നേതാവാണ്. ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തോടെ പഠിക്കണം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തൊക്കെ എല്ലാവരും ചൊല്ലു, മുഹമ്മദ് മുസ്തഫ. ആരാ? സയ്യിദുൽ കൗനൈൻ. രണ്ടു ലോകവും. ഏതാണ് ആ ലോകം? അദ്ദുന്യാ വൽ ആഖിറ. ദുന്യാവിലെ നേതാവാണ്, ആഖിറത്തിലെയും നേതാവാണ്. ദുന്യാവിലെ നേതാവ് എന്ന് പറഞ്ഞാൽ ആരുടെ നേതാവ്? പ്രപഞ്ചമേ, പ്രപഞ്ചത്തിന്റെ നേതാവ്, മരങ്ങളുടെ നേതാവ്, കല്ലുകളുടെ നേതാവ്, പറവകളുടെ നേതാവ്, പക്ഷികളുടെ നേതാവ്, ഉറുമ്പുകളുടെ നേതാവ്, പൂക്കളുടെ, പുഴുക്കളുടെ, തരുക്കളുടെ, താരുക്കളുടെ എല്ലാവരുടെയും നേതാവാണ് നമ്മുടെ കരളിന്റെ കഷ്ണം മുഹമ്മദ് മുസ്തഫ. എല്ലാവരുടെയും, എല്ലാവർക്കും അതറിയും ചെയ്യാം, എല്ലാവർക്കും അതറിയും ചെയ്യാം. അതുകൊണ്ടല്ലേ നബിയെ കാണുമ്പോൾ കല്ലുകൾ നബിയോട് സലാം പറഞ്ഞത്? നബിയോട് സലാം പറഞ്ഞു കല്ലുകൾ അല്ലേ? കല്ലുകൾ റസൂലുള്ളാഹിയുടെ കയ്യിലിരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലി. നബദം ബിഹി ബഅദ തസ്ബീഹിം ബി ബത്നിഹിമാ നബദൽ മുസബ്ബിഹി മിൻ അഹ്ഷാഇ മുൽതഖിമി. നബദം ബിഹി റസൂലുള്ളാഹി കല്ലുകളെ വലിച്ചെറിഞ്ഞു. ബഅദ തസ്ബീഹിം ബി ബത്നിഹിമാ, കൈവെള്ളയിൽ ഇരുന്നു കൊണ്ട് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. അത് കഴിഞ്ഞിട്ട് റസൂലുള്ള വലിച്ചെറിഞ്ഞു. ഏതുപോലെ വലിച്ചെറിഞ്ഞതുപോലെ? ആര്? മത്സ്യം വലിച്ചെറിഞ്ഞതുപോലെ. തസ്ബീഹ് ചൊല്ലിയപ്പോ മത്സ്യത്തിന്റെ അകറ്റ് വയറ്റിൽ നിന്ന് യൂനുസ് നബിയാണ് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞത് പോലെ അല്ലാഹുവിന്റെ റസൂൽ കല്ലുകളെ വലിച്ചെറിഞ്ഞു. നിവേദനം ചെയ്യപ്പെട്ടതാണ്. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ മിനൽ ഹസാ, റസൂലുള്ള ഇങ്ങനെ കുറച്ച് കല്ലുകൾ എടുത്തു. ഫസബ്ഹന ഫി യദിഹി, അത് കയ്യിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലി. ഹത്ത സമിഅന തസ്ബീഹ, ഞങ്ങളൊക്കെ അതിങ്ങനെ കേൾക്കുകയാ. എന്തേ കാര്യം? കല്ലുകളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലു മുഹമ്മദ് മുസ്തഫ. എല്ലാം കല്ലുകള്, എല്ലാ കല്ലുകളുടെയും നേതാവ്. മരങ്ങൾ വലിയ സംഭവമാണ്. എന്ത് മരം നട? അത് വളരുന്നുണ്ടോ? അത് വലുതാകുന്നുണ്ടോ? ഇതൊന്നും ആർക്കും പ്രശ്നമല്ല. എല്ലാവർക്കും എന്ത് ചെയ്യണം? മരം നടുന്നത് പത്രത്തിൽ കൊടുത്തിട്ട് ഫോട്ടോ വരണം. ഇവിടുത്തെ ആളുകളെ പറ്റിയിട്ടോ എസ് കെ എസ് എഫ് പറ്റിയിട്ടോ അല്ലട്ടെ ഞാൻ പറയുന്നത്, എല്ലായിടത്തും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? എല്ലാ പ്രകൃതി എന്താണെന്ന് പറയാം, പരിസ്ഥിതി ദിനം, അതിനോടനുബന്ധിച്ചുള്ള മരങ്ങളെങ്ങാനും ഇവിടെ നട്ടിട്ടുണ്ടെങ്കിൽ ഈ കേരളം വലിയൊരു വനമായി മാറിയനെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. മരങ്ങളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഒരു മരം മുറിക്കരുത്, നിങ്ങൾ യുദ്ധം ചെയ്യാണ്, നിങ്ങളുടെ ശത്രുവാണ്. മരം മുറിക്കല്ലേ, നിങ്ങൾ മരം നടണേ, നിങ്ങൾ ചെടി നടണേ. തസ്ബീഹ് ചൊല്ലും. നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം നട്ടുപിടിപ്പിക്കുകയും ആ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും ഫലമുണ്ടാവുകയും ചെയ്താൽ അതിൽ നിന്ന് ആരെങ്കിലും കഴിച്ചാൽ, ഇന്നിപ്പോ അടുക്കളത്തോട്ടം, ഇതൊക്കെ റസൂലിന്റെ കൽപ്പനയാണ്.
അടുക്കള തോട്ടുണ്ടാക്കലും വഴുതനങ്ങ ഉണ്ടാക്കലും കയ്പ ഉണ്ടാക്കലും പയറുണ്ടാക്കലും അതിൽ നിന്ന് അറുത്തെടുക്കലും അതിൽ നിന്ന് ഭർത്താവിനെ ഭക്ഷിപ്പിക്കലും അതിൽ നിന്ന് മക്കൾക്ക് വിഭവം ഉണ്ടാക്കലും ഒക്കെ നബിയുടെ കൽപ്പനയാണ്, നബിയുടെ മാതൃകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരങ്ങളുടെ നേതാവായിരുന്നു, അതിനെ സ്നേഹിച്ചു, അത് മുറിക്കരുതെന്ന് പറഞ്ഞു. ഒരു മരത്തെ കല്ലെടുത്തെറിഞ്ഞ ഒരു കുട്ടിയോട് ആ മരത്തിന് വേദനയാകില്ലേ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅത് ലീ ദഅവതീഹിൽ അസ്ജാറു സാജീദതൻ തംഷീ ഇലൈഹി അലാ സാഖിം ബിലാ ഖദമീ. എന്താ പറഞ്ഞത്? മരം നബി തിരുമേനിക്ക് കീഴടങ്ങിയ സംഭവങ്ങൾ. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഞങ്ങൾ നബിയോട് കൂടെ സഞ്ചരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ റസൂലുള്ളാഹി ഇങ്ങനെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ആവശ്യം വന്നു. മരുഭൂമി വിശാലമാണ്, കുറച്ച് ദൂരെ ഒരു മരമുള്ളൂ. റസൂലുള്ളാഹി ആ മരത്തിന്റെ അടുക്കൽ ചെന്നു, ഞാൻ പിന്നാലെ ചെന്നു, ആരും കാണാതിരിക്കണമല്ലോ. റസൂലുള്ളാഹി പറയുകയാണ്, അതിന്റെ കൊമ്പിൽ പിടിച്ച് നബി തിരുമേനി പറഞ്ഞു, കൊമ്പേ ഇങ്ങോട്ട് താഴ്ന്നു വാ. ആ മരത്തിന്റെ കൊമ്പുകൾ മുഴുവൻ ഒരു മറയായി. ലോകത്തിന്റെ നേതാവേ, അങ്ങയെ മറ്റാരും കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മരങ്ങൾ താഴേക്ക് വീണു എന്ന് സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാൻ വിചാരിച്ചു ആ മരം ഒന്നായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലേക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് സയ്യിദുന ജാബിർ റളിയല്ലാഹു. വേറെ ഒരു ഹദീസ്, അറാബിയുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അറാബി നബിയുടെ അടുക്കൽ വന്നു, നബിയെ ഇന്നീ ഖദ് അസ്ലംതു, ഞാൻ മുസ്ലിമായിട്ടുണ്ട് നബിയെ. ഫഅരിനി ഷൈഅൻ അസിദു ബിഹി യഖീന, എനിക്കൊന്നുകൂടെ ഇസ്ലാം ഉറപ്പാകാനുള്ള എന്തെങ്കിലും തരണം. നബി തിരുമേനി ചോദിച്ചു, മല്ലദീ തുരീദു, എന്താ നിനക്ക് വേണ്ടത്? നബി തിരുമേനി അതാണ് ചോദിച്ചത്, എന്താ വേണ്ടത്? മരമുണ്ടല്ലോ, ആ മരത്തെങ്ങോട്ട് വിളിക്ക്, അത് നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ. സഹാബി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ മനുഷ്യനോട്, ഇസ്ഹബ്, നീ ആ പോയിട്ട് നീ ആ അതിനോട് പറയൂ, നിന്നെ വിളിക്കുന്നുണ്ട്, റസൂലുള്ളാഹ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അജീബി റസൂലുള്ളാഹ്ക്ക് ഉത്തരം നൽകൂ എന്ന് ആ മരത്തോട് പോയി നീ പറയൂ എന്ന് പറഞ്ഞു. ഇയാള് വേഗം പോയി, അറബിയാണല്ലോ, ഇയാൾ ചെന്നിട്ട് പറഞ്ഞു, മരമേ നിന്നെ റസൂലുള്ളാഹ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സ്വഹാബികൾ ഇങ്ങനെ കാണുകയാണ്. ഫമാലത് അലാ ജാനിബി മിൻ ജവാനിബിഹാ, ആ മരം ഇങ്ങനെ ചാഞ്ഞു. അതിന്റെ വേരുകളൊക്കെ ഇങ്ങനെ അറ്റുപോയി. അതിന്റെ എല്ലാം വേരുകളൊക്കെ ഏറ്റ് അത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വന്നു. സഹാബികള് പറയാണ്, എന്നിട്ടത് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അറാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ ഹസ്ബി ഹസ്ബി, എനിക്കിത് മതി നബിയേ മതി നബിയേ. ഫഖാല ലഹാ, ആ മരത്തോട് റസൂലുള്ളാഹ പറഞ്ഞു, ഇർജിഇ, തിരിച്ചുപോ. അറാബി അന്തം വിടാൻ വേറെ എവിടെയെങ്കിലും പോണോ? അറാബി പറഞ്ഞു, നബിയേ അതഅദനുലീ, എനിക്കങ്ങ് സമ്മതം നൽകുമോ? അൻ ഉഖബ്ബില റസക വരിജലൈക, ഞാനങ്ങയുടെ കാലൊന്ന് ചുംബിച്ചുകൊള്ളട്ടെ, ഞാനങ്ങയുടെ കൈയൊന്ന് ചുംബിച്ചുകൊള്ളട്ടെ. ഓക്കെ, ചുംബിച്ചുകൊള്ളൂ. അത് ചുംബിച്ചപ്പോ ഇയാൾക്ക് പോരാ, ഇദ്ദേഹം പറയുകയാണ്, ഇഅദനുലീ അൻ അസ്ജുദലക, ഞാനങ്ങേക്കൊന്ന് സുജൂദ് ചെയ്യട്ടെ, എനിക്ക് പൂതി തീർന്നില്ല, ഞാൻ അങ്ങേക്കൊന്ന് സുജൂദ് ചെയ്യട്ടെ. ഈ അറാബിയുടെ മനസ്സ് എത്ര വലുതാണ്! ഈ അറാബി റസൂലുള്ളാഹിനോട് പറയുന്ന, നബിയേ ഞാൻ അങ്ങേക്ക് സുജൂദ് ചെയ്യട്ടെയോ നബിയേ? നബി തിരുമേനി പറയുകയാണ്, അത് വേണ്ട, ഒരു മനുഷ്യന് മറ്റൊരാളുടെ മേൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. അങ്ങ്
അങ്ങനെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ വലൗ അമർത്തു അഹദൻ, ഞാൻ ആർക്കെങ്കിലും സുജൂദ് മറ്റൊരാളുടെ മുമ്പിൽ ചെയ്യണമെന്ന് കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ ല അമർത്തുൽ മർഅത, ഞാൻ പെണ്ണിനോട് കൽപ്പിക്കുമായിരുന്നു അന്തസ്ജുദ ലി സൗജിഹ, അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ അവൾ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മരങ്ങളും ഒരു സംഭവം കൂടെ ഉണ്ട്, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വിഷമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഖുത്ബ ഓതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു. ഒരു മിമ്പർ, ആ മിമ്പർ പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് അതൊന്ന് മാറ്റി. അങ്ങനെ റസൂലുള്ള അടുത്ത വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്, വെള്ളിയാഴ്ച അങ്ങനെ ഖുത്ബ ഓതുകയാണ്. ഒരു കുഞ്ഞ് ഏങ്ങലടിച്ച് കരയുന്നത് പോലെ ഈ ഈത്തപ്പനയുടെ തടി കരയുന്നത് ഞങ്ങൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടപ്പോൾ എല്ലാവരും നോക്കി, എവിടുന്ന ആ ശബ്ദം? എല്ലാവരും അങ്ങനെ നോക്കി, നോക്കിയപ്പോ ഈത്തപ്പന തടിയാ. ഒരു കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത് പോലെ അതിന്റെ അടുക്കൽ പോയിട്ട് അതിനെ തടവി സമാധാനിപ്പിച്ചു. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പന തടി കരഞ്ഞു. കാരണം എന്താ? എന്റെ നേതാവല്ലേ, ദുനിയാവിന്റെ നേതാവ്, മൃഗങ്ങളുടെ നേതാവ്. പോയി നോക്കിയാ മതി, എവിടെയെങ്കിലും ഹൈവേയില് നീ കാണാൻ കഴിയും വലിയ മൃഗങ്ങളെങ്ങനെ കൊണ്ടുവരുന്നു, പോത്തുകളെയും മൂരികളെയും കാളകളെയും ഒക്കെ നിറച്ചിട്ട്. നിങ്ങളാരും കാണാറില്ല എന്നാണ് തോന്നുന്നത്, കാണാറില്ലേ? എപ്പാവം തോന്നും, കണ്ടാൽ നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ കൊണ്ടുവരാണ്. ആർക്കാ കൊണ്ടുവരുന്നത്? നമുക്ക് നോമ്പറക്കാനേ, അതുപോലെ നമുക്ക് അറക്കണ്ടേ, അതിനൊക്കെ കൊണ്ടുവരികയാണ്. അല്ലാതെ കഷ്ടപ്പെടുത്തിട്ട് ഇന്നാള് ഞാനൊരു ദൃശ്യം കണ്ടത്, ഒരാള് അറുക്കാനുള്ള മൂരി എഴുന്നേൽപ്പിക്കുന്നതിന്റെ പിൻഭാഗത്ത് മുളകരച്ച് തേച്ചിട്ടാണ്. ക്രൂരത കാണിക്കുക. കോഴികൾ എന്താ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമ്മൾ ഡെയിലി അടിക്കുന്ന സാധനം എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ? പൊരിച്ചും കരിച്ചും ബോധം കെടുത്തി എങ്ങനെയൊക്കെയാണ് കോഴിയെ കഴിക്കേണ്ടതെന്ന് ഓരോരുത്തർക്കും അറിയില്ല. അതല്ല കോഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ലോകം സ്വാതന്ത്ര്യമില്ലാത്ത ജീവിയാണ് കോഴി. അത് നൽകാത്തത് നമ്മളുമാണ്. കാരണം വാഴന്നാട് കഴിഞ്ഞ് പോണ സമയത്ത് മിക്കവാറും ആളുകൾ കോഴിക്കടന് മുമ്പ് പോയിട്ട് ഏറ്റവും വലുതിനെ തന്നെ നോക്കി പിടിച്ചോ എന്ന് പറയും. എന്നിട്ടോ നന്നായിട്ടൊന്ന് പെടയാൻ സമ്മതിക്കോ? സമ്മതിക്കാറുണ്ടോ? മര്യാദക്ക് ഒന്ന് അറുക്കോ? രണ്ടുമില്ല. നമ്മൾ അധികം ആളുകളും പറയും നീ തന്നെ അറുത്തോ. അവരൊറ്റ പിടുത്തവും ഒരൊറ്റ വിട്ടുമുണ്ട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും അത്യാധികാരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടാൻ പറയില്ല, സൂക്ഷിക്കാൻ വേണ്ടി പറയാണ്. മൃഗങ്ങളോട് കാരുണ്യം കാണിക്കാൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ, കാരണം അവയുടെ നേതാവാണ്. അറുക്കുമ്പോഴെങ്ങനെ അറുക്കണം? അറുത്ത് കഴിഞ്ഞാൽ അറുത്ത ആ അറുക്കപ്പെട്ട മൃഗത്തിന് സ്വാതന്ത്ര്യം നൽകട്ടെ. അതാണ് എല്ലാ മൃഗങ്ങളുടെയും നേതാവ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളവയെ വേദനിപ്പിക്കല്ലേ, നിങ്ങളവയെ ബുദ്ധിമുട്ടിക്കല്ലേ. അൻസ്വാരിയായ ഒരു സ്വഹാബിയുടെ തോട്ടത്തിലേക്ക് ചെന്നു. അവിടെ ഉണ്ട ഒരു ഒട്ടകം. ആ ഒട്ടകം ഇങ്ങനെ വന്നു നബിയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തി കൊടുത്തു. നബി ഇങ്ങനെ നോക്കിയപ്പോഴോ ഒട്ടകത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. നബി എന്ത് ചെയ്തു? മൃദുലമായ കൈകൾ കൊണ്ട് ആ ഒട്ടകത്തിന്റെ താട ഇങ്ങനെ തടവിക്കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, മൻ റബ്ബു ഹാദൽ ജമൽ, ഇതാരുടെ ഒട്ടകമാണ്? അൻസാരിയായ ഒരാൾ പറഞ്ഞു, ലിയാ റസൂലല്ലാ, അതെന്റെ ഒട്ടകമാണ് നബിയേ. എന്തേ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ നീ? കാരണം ഇതെന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ഈ ഒട്ടകത്തിന് പ്രയാസമേറിയ ജോലികൾ നീ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന്, ഈ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്ന്. മുഹമ്മദ് മുസ്തഫ ഒരു ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിന ആവേശത്തോടെ അഷ്ഹദു അല്ലാ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിന നാർ. അങ്ങനെ പുൽക്കൊടികൾക്ക് മരങ്ങൾക്ക് എല്ലാറ്റിനും ആഖിറത്തിലും കൗനൈൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ദുനിയാവിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ ഇനി.
ആഖിറത്തിലും അങ്ങനെ തന്നെ. സയ്യിദുൽ കൗനൈൻ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതുനാ ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹിമി. അവിടെ ശഫാഅത്ത് ചെയ്യും മുഹമ്മദുൻ യൗമ മുഹമ്മദുൻ യൗമ ബഅ്തില്ലാഹി ശാഫിഉനാ മുഹമ്മദുൻ നൂറുഹുൽ ഹാദി മിനമ്മുലമീ. അവിടെ ശഫാഅത്ത് ചെയ്യാണ്ടാവുക, ഒരാള് രക്ഷപ്പെടൂലല്ലോ, ഒരാളും ഉണ്ടാവില്ല, എല്ലായിടത്തും ഉണ്ടാവും. പത്ത് വർഷക്കാലം അനസ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിക്ക് ഖിദ്മത്ത് ചെയ്തു. ചോദിച്ചു, നബിയേ അത്തഷ്ഫഉ ലീ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അങ്ങനെക്ക് ശുപാർശ ചെയ്യുമോ യാ റസൂലല്ലാ? അനസേ ചെയ്യാം. എവിടെ തേടണം അങ്ങേ ഞാൻ, എവിടെ അന്വേഷിക്കണം അങ്ങേ ഞാൻ? റസൂലുള്ള പറയുകയാണ്, അനസേ എന്നെ നീ തേടേണ്ടത് ഇന്ദൽ മീസാൻ, അവിടെ എന്നെ നീ തേടിക്കോ, നന്മയും തിന്മയും തൂക്കുന്നിടത്ത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തിന്മ കുറയുമ്പോ ഞാൻ പിടിച്ചോളാനസേ, നന്മ കുറയുമ്പോ ഞാൻ പിടിച്ചോളാനസേ. എവിടെയാണ് അവിടെ കണ്ടില്ലെങ്കിൽ അങ്ങേ ഞാൻ അന്വേഷിക്കേണ്ടത്. ഫതുലുബ്നീ ഇൻദ സിറാത്ത്, സിറാത്ത് പാലത്തിന്റെ അവിടെ എന്നെ നീ തേടിക്കോ അനസേ. അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ ഫതുലുബ്നീ ഇൻദൽ ഹൗദ്, എന്റെ ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് നീ വന്നോളൂ, അവിടെ ഞാൻ ഉണ്ടാകും മനസേ. മൻ റഅ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗദുക സ്വാഫിൽ മുബറദ് വിർദുനാ യൗമൻ നുശൂരി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ, അവിടെ എന്നെ നീ തേടിക്കോ അനസേ എന്ന് മുഹമ്മദ് മുസ്തഫ റളിയല്ലാഹു പാടിയതാണ്. യദുല്ലു അലർ റഹ്മാനി മയ്യഖ്തദി ബിഹി വയുഖീദു മിൻ ഹൗലിൽ ഖവാഫി വയുർശിദു വഇന്നാബ അംറുൻ ലം യഖൂമു ബിഹംലിഹി ഫമൻ ഇൻദഹു തൈസീറു മായതശദ്ദദു. എല്ലാവരുടെ പ്രയാസങ്ങളിലും രക്ഷക്ക് വേണ്ടി വരാൻ ഒരാൾക്കേ കഴിയുള്ളൂ. സവാദ് ബിൻ ഖാരി റളിയല്ലാഹു നബിയോട് പറഞ്ഞു, നബിയേ ഫഅശ്ഹാദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വ അന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി വ കുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി ബിമഗ്നിൻ ഖതീലൻ അൻ സവാദ് ബിൻ ഖാരിബി. നമുക്കും പറയാനുള്ളതാണ്, നമുക്കും അപേക്ഷിക്കാനുള്ളതാണ്. ഈ സദസ്സിലിരുന്നുകൊണ്ട് മുത്ത് റസൂലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞപ്പോ നമുക്കും പ്രതീക്ഷ അതാണ്. എന്റെ മുമ്മിനെ നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വാഴ്ത കേൾക്കാൻ വന്നവരെ, നമുക്കും പ്രതീക്ഷിക്കാനുള്ളത് അതാണ്. നബിയേ, ഞങ്ങളുടെ ഉമ്മയോടും ഞങ്ങളുടെ ബാപ്പയോടും ഞങ്ങൾക്ക് മക്കളുണ്ടാവില്ല, ഞങ്ങൾ പോറ്റി വളർത്തിയവരാരും ഉണ്ടാവില്ല, ഞങ്ങളെ പിടിക്കാൻ ഞങ്ങൾക്ക് മോചനം നൽകാൻ അങ്ങ് ഉണ്ടാകണം നബിയേ. ആ സ്നേഹം നമ്മളങ്ങ് നൽകുക എല്ലാറ്റിനേക്കാളും അല്ലേ. ആ സ്നേഹം സഹാബികൾക്കിടയിൽ ആ മുഖം മതിയായിരുന്നു. എന്താ വർണ്ണിക്കണ്ട അവിടുത്തെ മുഖത്തെക്കുറിച്ച്? മുഖം ഇന്ന് ലോകത്തെ ഏറ്റവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് മുഖം അല്ലേ. ഒരു ബുക്കിന്റെ പേരുണ്ടല്ലോ, എന്താണ്? നിങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലേ. ഒരു ബുക്കിന്റെ പേരുണ്ട് ഫേസ്ബുക്ക് എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിലതിന് പറയാറിയോ. മുഖം മറ്റുള്ളവരെല്ലാവരും കണ്ടോട്ടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന മുഖം കാണാൻ, എന്താ രസം! ആ മുഖം മാതൃകാ മുഖമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം
കാലി അയ്യാൽ റളിയല്ലാഹു അൻഹു തന്റെ ശിഫയിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ അഭിരുചിയോട് ഒരു വസ്തുവോ വ്യക്തിയോ ഔചിത്യം പുലർത്തുന്നത് മൂലം അവൻ ആ വസ്തുവിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോടുണ്ടാകുന്ന പ്രതിപത്തിയാണ് സ്നേഹം. എന്തെങ്കിലും ഒരു മാനസികമായ അടുപ്പം, അതാണ് സ്നേഹം. അതുണ്ടാവാനുള്ള മൂന്ന് കാരണങ്ങൾ: ഒന്ന്, ആസ്വാദനമാണ്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല രസമുള്ള ഒരു പൂവാണ്, നല്ല രസമുള്ള ഒരു വീടാണ് അല്ലേ, ആസ്വാദനം. രണ്ട്, എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം, അയാള് നല്ലൊരു മനുഷ്യനാണ്, നല്ല പാട്ടുകാരനാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നല്ല ഒരു നടനാണ്, നല്ല ഫുട്ബോൾ താരമാണ്, അല്ലെങ്കിൽ സ്നേഹം. മൂന്നാമതായിട്ട് എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടണം, എന്തെങ്കിലും ന്യാമത്ത് നമുക്കുണ്ടായാൽ നമ്മൾ സ്നേഹിക്കും. ഈ മൂന്ന് കാരണങ്ങളും ഒരുമിച്ച് സമ്മേളിച്ചയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യമേ, സൗന്ദര്യത്തിന്റെ നിറകുടമേ, കാനൻ നബിയു മിസ്ലൽ ഖമരി, ചന്ദ്രനെ പോലെയായിരുന്നു. അഹ്സനുൻ നാസി വജ്ഹൻ മുസ്തദീറ, നല്ല വട്ടമുഖമായിരുന്നു, ഏറ്റവും നല്ല മുഖമായിരുന്നു. ജാബിർ ഇബ്നു സമറ പറയുകയാണ് റളിയല്ലാഹു അൻഹു, നല്ല കൂടിരുട്ടുള്ള നല്ല ഒരു രാത്രിയിൽ ഇങ്ങനെ ചന്ദ്രൻ മിന്നിത്തിളങ്ങുമ്പോ ഞാൻ നബിയിലേക്ക് നോക്കി, ഞാൻ അവിടുത്തെയിലേക്ക് നോക്കി, ഞാൻ കണ്ടു റസൂലുള്ളാഹിന്റെ മുഖം പൂർണ്ണ ചന്ദ്രനേക്കാൾ തിളങ്ങുന്നതായി ഞാൻ കണ്ടു. അതുകൊണ്ടല്ലേ തല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വിദാ വജബ ശുക്റു അലൈന മാ ദഅലില്ലാഹി ദാ അയ്യൂഹൽ മബ്ഊസു ഫീന ജിഅതബിൽ അംറിൽ മുത്താഇ ജിഅതശ رفت المدينة مرحبا يا خير داعي طلع البدر നമുക്കിടയിൽ ഇതാ പൂർണ്ണചന്ദ്രൻ ഉദയം ചെയ്തിരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന ഒരു പാടാണ്, അതാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് വന്നപ്പോൾ എന്ത് സ്നേഹല്ലേ. ആ മുഖം കാണാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. അവരെല്ലാവരും എല്ലാ ദിവസവും ചെന്നു നോക്കും മദീനയുടെ അതിർത്തിയിൽ, മരങ്ങളിൽ കയറി നോക്കും. നല്ല വെയിലായാൽ, ചൂട് ശക്തിപ്പെട്ടാൽ അവർ തിരിച്ചു പോരുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവരിൽപ്പെട്ട ഒരാൾ ഒരു ജൂതനായ ആളാണ് കണ്ടത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നയാളതാ വരുന്നു, ദൂരെ നിന്ന് വരുമ്പോഴാണ് ഇവർ പാട്ടുപാടിയത്. അന്ന് മദീന നിവാസികൾ സന്തോഷിച്ചതുപോലെ പിന്നീട് അവർ സന്തോഷിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ പറയുന്നുണ്ട്. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ജാ ഹബീബുല്ലാഹി, ഇദാ വന്നിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മുഖം, ഇദാ സറ, ഇദാ സുറ, ഒരു സന്തോഷിച്ചാൽ ഇസ്തനാറ വജ്ഹു, മുഖം അങ്ങ് തിളങ്ങും. ഒരൊറ്റ തവണയെ അല്ലാഹുവിന്റെ റസൂൽ മുഖം ചുളിച്ചുള്ളൂ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിനോട്. അത് തന്നെ അയാൾ കാണുന്നില്ല, ഒരു തവണ ആ മുഖമൊന്ന് ചുളിഞ്ഞപ്പോഴേ അല്ല പറഞ്ഞില്ലേ, അബസ വതവല്ല അൻജാ അഹുല്ലഅമ വമാ യുദരീക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു ദിക്റാ. എന്ത് പണിയാ ചെയ്തത് ആ മനുഷ്യനെതിരെ നിങ്ങൾ മുഖം ചുളിക്കുകയോ എന്ന് ചോദിച്ചു. ഏതായാലും സയ്യിദുൽ കൗനൈൻ വസ്സഖലൈൻ, ജിന്നുകളുടെയും മനുഷ്യരുടെയും സഖലൈൻ, അവർ ഭൂമിയിൽ ഭാരമുണ്ടാക്കുന്നത് കൊണ്ടാണ്, ലിസഖലിഹിമാ, അവരുടെ ഭാരം കൊണ്ടാണ്, ലിസ്വസ്സഖലൈൻ, അല്ലെങ്കിലോ ഒന്നുകിൽ ഭാരം അല്ലെങ്കിൽ പാപഭാരം, രണ്ട് വിഭാഗത്തിന്റെയും ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവാണ്. മിൻ ഉർബിൻ വമിൻ അജമീ, അറബികളുടെ നേതാവാണ്. അറബികള് വലിയ സംഭവമാണ് നമുക്ക്. നമ്മളൊക്കെ ഇതൊക്കെ ഇത്ര ഉഷാറായിട്ട് ഇതൊക്കെ പറയാനുള്ള കാരണം ആരാ? അറബികളല്ലേ, അവര് നമുക്ക് തരുന്നത് കൊണ്ടല്ലേ. മിൻ ഉർബിൻ, അവരെ സ്നേഹിക്കണം.
അവരെ ദ്രോഹിക്കുന്നതിൽ ചിലവർക്ക് ഒരു ഇഷ്ടമാണ്. അറബികളെ ദ്രോഹിക്കുക ചെയ്യരുത്. മൻ അഹബ്ബൽ അറബ, ആരെങ്കിലും അറബികളെ ഇഷ്ടപ്പെട്ടാൽ, ഫബിഹുബ്ബിഹി, അവരെന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അഹബ്ബഹും അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ, ഫബിബുഗ്ലി അബ്ഗലഹും, അവരെന്നോട് ദേഷ്യം പിടിപ്പിച്ചവരാണ്. മുസ്ലിമായ ഒരു സംവിധായകൻ ഖദ്ദാമ ഖദ്ദാമ എന്ന പേരിൽ ഇറക്കി സിനിമ ഇറക്കി അറബികളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ പരത്തി പലരും അത് തന്നെ വിശ്വസിച്ചിരിക്കുന്നത്. അത് ഇറക്കാനുള്ള കാശും കൂടെ ഇയാൾക്ക് കിട്ടിയത് ഒരു പക്ഷേ ആ അറബികളിൽ നിന്നായിരിക്കും എന്ന് മനസ്സിലാക്കാറില്ല അല്ലേ. ഏതായാലും ആകട്ടെ, സയ്യിദുൽ കൗനൈനി വസ്തഖലൈ നീ വൽ ഫരീഖൈനി മിൻ ഉർബിം വ മിൻ അജമീ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുകയല്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അല്ലാഹുവിന്റെ റസൂൽ സ്നേഹത്തിന്റെ നിറകുടം നമ്മൾ പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സവിശേഷതകൾ, അവിടുത്തെ അങ്ങ് സ്നേഹിക്കുക, ആ സ്നേഹം മാത്രമാണ് ദുനിയാവും ആഖിറത്തും നമുക്ക് ലഭ്യമാകാനുള്ള മാർഗം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് സമ്പത്ത് ഒഴിവാക്കിയാലും ശരീരം ഒഴിവാക്കിയാലും മൂന്ന് സംഗതികൾ ഒരാളിൽ ഉണ്ട് എങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാരും നാമീം പറയും. അല്ലാഹു നമുക്കിട നൽകട്ടെ. പടച്ചോനെ, ഈമാന്റെ മാധുര്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാ. നോമ്പൊക്കെ നോൽക്കുമ്പോ അല്ലേ നോമ്പ് നോറ്റൊരു സന്തോഷം, നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം, സദഖ ചെയ്താൽ അതിന്റെ ഒരു സന്തോഷം, അതാണ് ഹലാവത്തുൽ ഈമാൻ. ആർക്കാണത്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, എല്ലാത്തിനേക്കാളും അല്ലാഹുവും റസൂലും അവനിലേക്ക് ഇഷ്ടമുള്ളവനാവുക. ആ ഇഷ്ടം കണ്ട് ഇഷ്ടപ്പെട്ട ഒരാള്, ഞാൻ പറഞ്ഞുതരാം, കഥ പറഞ്ഞുതരാം. സഹാബിയുടെ പേര് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, സയ്യിദുനാ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇസ്തറൽ ആഖിറത ബിദ്ദുനിയാ, ദുനിയാവിന് പകരം ആഖിറം വാങ്ങിയ ആളാണ്. വആസറല്ലാഹു വറസൂലഹു അലാ മാ സിവാഹുമാ, എല്ലാത്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും തിരഞ്ഞെടുത്തയാളാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയാണ് എന്തുകൊണ്ട് സഈദിന്റെ മനസ്സിൽ ഇസ്ലാം വന്നു എന്നറിയോ? സഈദ് ബിൻ ആമിർ കാണുകയാണ് ഒരു പ്രവാചക സ്നേഹിയെ. ആരാണത്? ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഖുറൈശികളിൽപ്പെട്ട കിങ്കരന്മാർ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഖുബൈബിനെ വലിച്ചിഴച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ആൾക്കൂട്ടം ധാരാളമുണ്ട്. ഖുബൈബിനോട് അവര് ചോദിക്കുന്നു, അത്വഹിബ്ബു അൻ യകൂന മിൻ മകാനിക മുഹമ്മദുൻ വ അംതനാജ്, നിനക്ക് രക്ഷപ്പെടാം ഖുബൈബേ, നിനക്ക് രക്ഷപ്പെടാം, പകരം നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകുന്നുണ്ട് എന്ന് നീ വിചാരിച്ചാൽ മതി. വേണ്ട, എന്റെ ഹബീബിന്റെ സ്ഥാനത്ത് ഒരു കല്ല് അവിടുത്തെ കാലിലോ കയ്യിലോ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സഈദ് കാണുകയാണ്, കേൾക്കുകയാണ്, ആളുകൾ വിളിച്ചു പറഞ്ഞു, അനിക്കുത്തുലോ, അവനെ എറിഞ്ഞു കൊല്ലൂ. പിന്നീട് സഈദ് ഈ സംഭവം എപ്പോഴും ഓർക്കും. സഈദ് ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുസ്ലിമായി മദീനയിൽ വന്നു. നബിയോടുകൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തു. പക്ഷേ സദാ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, അവിടുത്തെ മാതൃക തന്നെ, വേറൊന്നുമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് ഹിംസുല ഗവർണറായി അദ്ദേഹത്തെ നിശ്ചയിച്ചു. ഹിംസുല ഗവർണർ അദ്ദേഹം പറഞ്ഞു, പ്ലീസ് എന്നെ തൽക്കാലത്ത് ഏൽപ്പിക്കല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്നെ ഇതെല്ലാം ഏൽപ്പിച്ച് എന്റെ പിരടിയിലാക്കി നിങ്ങൾ രക്ഷപ്പെടുകയാണോ? ഞങ്ങൾ രക്ഷപ്പെടുന്നല്ല. അവസാനം ഏറ്റു. ഏറ്റപ്പോഴോ നാട്ടിലത്തെ ഒരാളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടയാളുടെ അഡ്രസ് തരാൻ പറഞ്ഞു. ചിന്തിക്കണേ, നമ്മുടെ നാട്ടിലോ, നമ്മുടെ നാട്ടിലാരായിരിക്കും? പണ്ട് ചൈന കാണാൻ പോയി നമ്മുടെ നാട്ടിൽ നിന്നൊരു മന്ത്രി. അങ്ങനെ മന്ത്രി അവിടെ കാണാൻ പോയി. ചൈനയിലത്തെ ഒരു മന്ത്രിന്റെ വീട്ടിലാണ് സ്വീകരണം. കാണാൻ പോയിട്ട് മന്ത്രിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീട്, ഒരു ഒരു പുഴന്റെ വക്കത്താണ്.
പോയന്റെ വക്കത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നവരല്ലേ ചോദിച്ചത്രേ, അല്ല ചൈനക്കാരനായ മന്ത്രിയെ, എങ്ങനെയാണ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒപ്പിച്ചെടുത്തത്? ഭയങ്കര സംഭവമാണല്ലോ. അവ പറഞ്ഞു, വലിയൊരു പാലം കാണുന്നുണ്ടോ നിങ്ങൾ? ആ കാണുന്നുണ്ട്. ആ പാലത്തിന് 10 കോടിയാ പാസ്സായത്. അതിന്റെ 5 കോടിയായിട്ട് ഞാൻ പാലുണ്ടാക്കി, ബാക്കി 5 കോടിയായിട്ടാണ് ഞാൻ ഈ വീടും പറമ്പൊക്കെ ഒപ്പിച്ചെടുത്തത് എന്ന് പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞിട്ട് ആ ചൈനയത്തെ മന്ത്രി കേരളത്തിൽ വന്നപ്പോ ഈ മന്ത്രിന്റെ വീട്ടിലാണ് സ്വീകരിച്ചിട്ട് ഒരു പോയിന്റ് പക്കത്ത് നല്ലൊരു വീട്ടിൽ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ചോദിച്ചു. അല്ല പൊന്നാര മനുഷ്യങ്ങൾ, അന്ന് നിന്റെ അത് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടല്ലോ, ഇത് അതിനേക്കാളും വലുതാണല്ലോ, ഇതെന്താ സംഭവം? അപ്പൊ ചോദിച്ചു, അവിടെ ഒരു പാലം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ശരിക്കും നോക്ക്, ഒരു പാലം ഇല്ല, കാണുന്നില്ല, കാണുന്നില്ല. അതെ, അതിന് 10 കോടി കിട്ടിയിരുന്നു, ഞാൻ ആ 10 കോടി മൊത്തമായിട്ട് ഇങ്ങടക്കി, പാലം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. അത്രയാണ്, ഇതാണ് നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ ആളുടെ അഡ്രസ് തരാൻ പറഞ്ഞു. ഒന്നാമതായി എഴുതിയിരിക്കുകയാണ് സയ്യിദ് ബിൻ ആമിർ, ആ നാട്ടിലെ ഗവർണർ. വേണ്ട, 1000 സ്വർണനാണയം കൊടുത്തയച്ചു, വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് തിരിച്ചയച്ചു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്. നാട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നു, ഹിംസുകാരുടെ അടുക്കലേക്ക് ചെന്നു ഉമർ റളിയല്ലാഹു അൻഹു. അവര് പറഞ്ഞു, ഖലീഫ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗവർണറെ പറ്റിയിട്ട് 4 പരാതി പറയാനുണ്ട്. എന്താ? ഒന്ന്, മൂപ്പരെല്ലാ ദിവസവും ഒരു പകലൊരു 10 മണിയായാലേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ, രാവിലെ ഇറങ്ങില്ല. ചോദിച്ചു, പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് ഈ മനുഷ്യനെ പറ്റിയുള്ള ധാരണ നീ മോശമാക്കല്ലേ. ചോദിച്ചു, എന്താ കാര്യം, എന്താ കാര്യം? അദ്ദേഹം പറയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, അല്ലയോ അമീറുൽ, ഇതങ്ങയോട് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ, പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു സേവകനില്ല, ഞാൻ തന്നെയാണ് വീട്ടിലുള്ള പണികൾ മുഴുവൻ നോക്കാറുള്ളത്. അത് തീർന്നു. പിന്നെ പറഞ്ഞു, രാത്രി വരാറില്ല. അദ്ദേഹം പറഞ്ഞു, ആ രാത്രി അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. പിന്നെ പറഞ്ഞു, ഇദ്ദേഹം ഒരു ദിവസം തീരെ പുറത്തിറങ്ങാറില്ല. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഉമറേ ഖലീഫ, അങ്ങയോട് പറയാൻ എനിക്ക് മനസ്സില്ല, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, എനിക്കാകെ ഈ കാണുന്ന വസ്ത്രമേ ഉള്ളൂ, വേറൊരു വസ്ത്രം എനിക്കില്ല, ഒരു ദിവസം ഞാനത് അലക്കുന്നതാണ്, അന്ന് എനിക്ക് പുറത്തിറങ്ങാൻ ഒരു വകയും ഉണ്ടാവാറില്ല. എല്ലാരും അത്ഭുതപ്പെട്ടു. ഒന്നും കൂടെ അവര് പറഞ്ഞു, അദ്ദേഹം ഇടക്കിടക്ക് കാണാം, പെട്ടെന്നങ്ങ് ബോധം കെട്ട് വീഴുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബോധം കെടാനുള്ള കാരണം എന്താ? ഞാൻ ഓർക്കുന്നത് ഹുബൈബിനെയാ. അന്നൊരു ദിവസം ഹുബൈബിനെ തൂക്കുമരത്തിലേക്ക് കയറ്റുമ്പോ, ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ, ഹുബൈബ് പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിൽ മുഴങ്ങാറുണ്ട്, എന്റെ കർണപുടങ്ങളിൽ അലയടിക്കാറുണ്ട്. അത് ഓർക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ട് വീഴാറുള്ളതെന്ന് സയ്യിദുനാ സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവിനോട് സ്തുതിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, അൽഹംദുലില്ലാ ലം യുഖയ്യിബ് ദന്നി ബിഹി, എന്റെ ധാരണ അദ്ദേഹത്തെ കുറിച്ച് മോശമാക്കാത്ത അല്ലാഹുവേ നിനക്ക് നന്ദി. നമ്മൾ സ്നേഹിക്കുക, ലക്ഷ്യം അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോടുകൂടെ, അങ്ങയോടുകൂടെ സ്വർഗത്തിൽ കടക്കണം എന്നത് തന്നെയായിരിക്കണം ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര മാതൃകകളാണ് നമുക്ക് പറയേണ്ടത്. നമ്മുടെ പ്രതീക്ഷ ഒന്നുകൂടെ ഞാൻ പറയാം. മുഅ്മിനെ, ഒരു അറബി റസൂലുള്ളാഹിനോട് വന്നുകൊണ്ട് ചോദിച്ചു, മതസ്സാഅത്തു യാ റസൂലല്ലാ, എപ്പോഴാണ് നബിയെ അന്ത്യദിനം എന്നാണ് നബി ചോദിച്ചു. എന്താണ് അതിനു വേണ്ടി നീ തയ്യാറാക്കിയിട്ടുള്ളത്? അതിനു വേണ്ടി നീ എന്തുണ്ടാക്കി? വല്ലാത്ത ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്. അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകട്ടെ. ഓരോരുത്തരും ആമീൻ പറയൂ. അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. നബി എന്നാ ഉണ്ടാവുക എന്നൊന്നും പറഞ്ഞില്ല,
അന്ത മഅമൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെ നീ പരലോകത്തുണ്ടാകും. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഇതുപോലെ, ഫമാ ബരിഹന ഫമാ ഫരിഹന ബഅദൽ ഇസ്ലാമി ഫർഹൻ അഷദ്ദ മിൻ ഹാദൽ ഖൗൽ, ഈ വാക്കിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊരു വാക്കും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഫഅന ഉഹിബ്ബുല്ലാഹ വറസൂലഹു വഅബാ ബക്കർ വഉമർ, ഞാൻ എല്ലാവരും സ്നേഹിക്കുന്ന ആളാണ്, അബൂബക്കറിനെയും ഉമറിനെയും. ഞാൻ അവരുടെ അമൽ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കുമെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ സലാത്തുല്ലാ സലാമുല്ലാ അലാ തഹാ റസൂലില്ലാ സലാത്തുല്ലാ. ഒരു സ്വഹാബിക്ക് എപ്പോഴും മോഹം നബി എങ്ങനെ കാണണം, സൗബാൻ റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും നബിയെ കാണണം. നബിയുടെ വീട്ടിൽ വന്നു, നബിയേ ഞാൻ വീട്ടിലായാൽ അങ്ങേ എനിക്ക് ഓർമ്മ വരും, ഓർമ്മ വന്നാലോ പിന്നെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങയുടെ അടുക്കൽ വരും, അങ്ങയെ കാണും. ഇനിയോ ഞാൻ മരിക്കുന്ന രംഗമോർത്താൽ അങ്ങും മരിക്കുമല്ലോ എന്നോർത്താൽ അങ്ങ് സ്വർഗത്തിൽ കടന്നാൽ അങ്ങ് നബിമാരോട് കൂടെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകുമല്ലോ. അങ്ങയെ കാണാൻ എനിക്ക് കഴിയില്ലേ എന്ന് ഞാൻ പേടിക്കുകയാണ്. ഇതാണ് വേദന എന്ന് പറഞ്ഞാൽ ഇതാണ് വേദന അല്ലേ. ഈ വേദനയ്ക്ക് മറുപടിയാണ് എത്ര പറഞ്ഞാലും തീരില്ല. മുഹമ്മദ് കി ബാതേ മുഹമ്മദ് കി സീറത് സുനേ ഔർ സുനായേ ജീ ചാഹ്താ ഹേ, എത്ര പറഞ്ഞാലും തീരില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ, ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്റെ മുഅ്മിനേ റൗളാ ശരീഫ്. അല്ലാഹു അവിടെ പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അമീൻ പറയൂ ഉറക്കെ. അല്ലാഹുവേ അവിടെ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവിടെ ഒരു സ്നേഹത്തിന്റെ ഒരു 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 വിളനിലമാണ് മദീനയിലെ റൗളാശരി. വല്ലാത്ത സ്നേഹം, എല്ലാവരും പോയിട്ട് കരയുന്നത് അവിടെയാണ്, എല്ലാവരുടെയും കണ്ണീരവിടെയാണ് വീഴുന്നത്. നബിയേ ജീവിതകാലത്ത് അങ്ങയുടെ അടുക്കൽ വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നബിയെ ഞങ്ങളിതാ അങ്ങയുടെ വഫാത്തിന് ശേഷം വരുന്നു. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇൻതലിഖ് ഇലാ ആയിഷ, ആയിഷയുടെ അടുക്കലേക്ക് നീ ചെല്ല്. യഖ്റഉ അലൈക ഉമറു അസ്സലാം, അമീറുൽ മുഅ്മിൻ എന്ന് പറയല്ലേ, ഉമർ നിങ്ങൾക്ക് സലാം പറയുന്നു. യസ്തഅദിനു അയ്യദുഫന അയ്യദുഫന മഅ സാഹിബൈ, രണ്ട് കൂട്ടുകാരോടും കൂടെ കബറടക്കപ്പെടാൻ ഉമർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ സമ്മതം നൽകുമോ? ആയിഷ ബീവി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു, ഇന്നിതാ സ്നേഹം സ്നേഹത്തോട് ചേരുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മകൻ മറങ്ങി വന്നു, അല്ലദീ തുഹിബ്ബു യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടിയിട്ടുണ്ട്. അതാണ് റൗളയിൽ ആ സ്നേഹം ചേർന്ന് കിടക്കുകയാണ്. റസൂലുള്ളാഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു, അല്ലാഹു ആ സ്നേഹത്തിലായി ജീവിക്കാനും ആ സ്നേഹത്തിലായി മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്നേഹത്തിന്റെ നിറഗുണം എന്ന നമ്മുടെ ഈ വിഷയം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ, നമ്മൾ കേട്ടത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹിയുടെ അറിവ് അവിടുത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു